وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الواحد القهار الصمد الجبار العزيز الغفار الحمد لله الذي نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له فنشهد أن لا إله إلا الله فنشهد أن لا إله إلا الله سيدنا وحبيبنا محمد صلى الله عليه وسلم أرسله بالهدى ودين الحق ليظهره على الدين كل ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاتي ولا تموتن إلا وأنتم مسلمون. صدق الله مولانا العلي العظيم وصدق بلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال نبينا وحبيبنا محمد صلى الله عليه وسلم القبر أول منزل من منازل الآخرة. صدق رسول الله صلى الله عليه وسلم. مل الدهر والأيام والذنب حاصل جاء رسول الموت والقلب غافل نعيمك في الدنيا سرور وخسارة وعيشك في الدنيا محال وباطل
ishtam madina yannishkum madina kalbi madina onno kaanan madina ishtam madina yannishkum madina kalbi madina onno kaanan madina moham madina mahbubin madina anuragam madina kanivelum madina moham madina mahbubin madina anuragam madina kanivelum madina ishtam madina yannishkum madina kalbi madina onno kaanan madina aasha chulli moham paadi vandi paavar aashiqinale chennidani aasida aasha chulli moham paadi vandi paavar ആശിഖീന കൂട ചേർന്നിടാനിയാസിത കാണാൻ കൊതിയേറെ ആശയേറുന്നുണ്ടേറെ കാണാൻ കൊതിയേറെ ആശയേറുന്നുണ്ടേറെ ഇഷ്ടം മദീന എന്നിഷ്കും മദീന കൽബി മദീന ഒന്നു കാണാൻ മദീന തിരുനൂറെ കാണാത്ത കണ്ണെന്തിനാ ആ സ്വരം കേൾക്കാത്ത കാതെന്തിനാ തിരുനൂറെ കാണാത്ത കണ്ണെന്തിനാ ആ സ്വരം കേൾക്കാത്ത കാതെന്തിനാ തിരുപാദമേറ്റ മന്ദരിയാകാൻ കഴിയാത്ത ഇവനന്തൊരു ഹതഭാഗ്യന കാണാൻ കൊതിയേറെ ആശയേറുന്നുണ്ടേറെ കാണാൻ കൊതിയേറെ ആശയേറുന്നുണ്ടേറെ ഇഷ്ടം മദീന എന്നിഷ്കും മദീന കൽബിൽ മദീന ഒന്നു കാണാൻ മദീന മോഹം മദീന മഹബൂബിൽ മദീന അനുരാഗം മദീന കനിവേളും മദീന ബഹുമാനാദരവും നിറഞ്ഞ അധ്യക്ഷൻ ഈ പരിശുദ്ധവും പരിപാവനവും പവിത്രവുമായ ഈ സദസ്സിന് വളരെ ചുരുങ്ങിയ വാക്കുകൊണ്ട് ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട ബാഖവി ഉസ്താദ് സ്വാഗത ഭാഷണം പറഞ്ഞ പ്രിയപ്പെട്ട ഉസ്താദ് വേദിയിലും സദസ്സിലുമായിട്ടിരിക്കുന്ന പ്രിയപ്പെട്ട പണ്ഡിത വരേണ്യന്മാരെ ഉലമാക്കളെ ഉമറാക്കളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും ഇഷ്ടപ്പെട്ട ജീവിതത്തിന്റെ നല്ല വഴികളിലൂടെ നല്ല നാളുകളിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ നാഥനായ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ നിന്നും വിട പറഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പമാർ ഉമ്മമാർ സഹോദരങ്ങൾ സഹപാഠികൾ സഹപ്രവർത്തകർ നാമുമായി ബന്ധപ്പെട്ടവർ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ എല്ലാവരുടെയും കബറിടങ്ങളെ സ്വർഗത്തിന്റെ വീടാക്കി സന്തോഷത്തിന്റെ വീടാക്കി അല്ലാഹു മാറ്റുമാറാകട്ടെ. പരിശുദ്ധവും പരിപാവനവും പവിത്രവുമായ ഈ സദസ്സിൽ വളരെ നേരത്തെ കടന്നു വന്നവർ അല്ലാഹു ഇതിനേക്കാൾ വളരെ ഉഷാറായി വളരെ നേരത്തെ അല്ലാഹുവിന്റെ സ്വർഗീയ ലോകത്തിലേക്കൊന്ന് കടന്നു പോകാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹഖ് നബി മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.
ഇവിടെ ഇരിക്കുന്ന എല്ലാ ഉസ്താദ്മാരുടെയും പേര് പറയണമെന്ന് ആഗ്രഹമുണ്ട്. ഇന്ന് ഷമീർ ദാരിമി കൊല്ലത്ത് നിന്നാ വരുന്നതെന്ന് അറിയാം. എന്നിട്ട് ഈ നോട്ടീസ് എടുത്തിട്ട് വെച്ച് എനിക്ക് വായിക്കാനും അറിയാം. എന്നാലും ഇൻഷാല്ല അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ, അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ. അൽഹംദുലില്ലാഹ്, വളരെയേറെ സന്തോഷകരമാണ് ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം. അതിലുപരി ഇവിടെ വന്നപ്പോ തന്നെ വേറൊരു സന്തോഷം തോന്നിയത് ഒരുപാട് മുത്തഅല്ലിമുകൾ ഇന്നിപ്പോ നമ്മുടെ നാടുകളിൽ, നമ്മുടെ നാടിന്റെ നാനാഭാഗത്ത്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് മാത്രമല്ല നമ്മുടെ കേരളക്കരയിൽ അങ്ങോളം ഇങ്ങോളം പരിശോധിച്ചാൽ, ഒന്ന് ഞാനിപ്പോ അടുത്ത് മനസ്സിലാക്കിയതിൽ ഒന്ന്, എന്റെ ഉസ്താദിന്റെ അടുക്കലാണ് ഏറ്റവും കൂടുതൽ ഇപ്പൊ കുട്ടികൾ പഠിക്കുന്ന 10, 68 ആ ഭാഗത്ത് ഇങ്ങനെ കണ്ടുവന്നിട്ടുണ്ട്. പിന്നെ രണ്ടാമത് ഇവിടെ വന്നിട്ടും പിന്നെ ഇവിടെയാ കണ്ടത്. അല്ലാഹു ഉസ്താദിന് കുട്ടികൾക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അഭിമാനമാണ്, അഭിമാനിക്കാൻ പറ്റാവുന്ന ഒന്നും കൂടിയാണ് ഈ നാട്ടിൽ ഇത്രയും കുട്ടികൾ പഠിക്കുക എന്നുള്ളത്. ഉദാഹരണം പറഞ്ഞാൽ എന്നെയും ബാക്കി ഉസ്താദിനെയും കണക്കുള്ളവരൊക്കെ ഓരോ സ്ഥലങ്ങളിൽ പോയി നിന്നുകൊണ്ട് പ്രഭാഷണങ്ങളൊക്കെ പറയുമ്പോ നമ്മൾ ദുആ ചെയ്യും, പഠിച്ചവനെ അല്ലാഹുവേ ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർ, ഞങ്ങളെ സ്നേഹിച്ചവർ, ഞങ്ങളെ ഇഷ്ടപ്പെട്ടവർ, ഞങ്ങളെ ആദരിച്ചവർ, പഠിച്ചവനെ അവർക്കൊക്കെ നിന്റെ സ്വർഗത്തിന്റെ വിരുന്നും സൽക്കാരവും അവരുടെ കുടുംബങ്ങളിൽ വിട പറഞ്ഞവരുടെ കബറുകളും സ്വർഗമാക്കണമെന്ന് നമ്മളൊക്കെ ദുആ ചെയ്യും. അതുപോലെ ഈ നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഈ ഉള്ള മുത്തഅല്ലിമുകൾ ഇവരിവിടെ നിന്ന് പഠിച്ചുപോയി വലിയ ആലിമീങ്ങളായി, ആഫുമീങ്ങളായി, പ്രഭാഷകന്മാരായി നമ്മുടെ ലോകത്തിന്റെ നാനാഭാഗത്ത് മിന്നി പ്രകാശിക്കുമ്പോൾ ഈ നാട്ടുകാർക്ക് അഭിമാനിക്കാൻ പറ്റും. ആ കുട്ടി എന്റെ നാട്ടിൽ പഠിച്ചതാണ്, എന്റെ നാട്ടിൽ കിതാബോധിയതാണ്, എന്റെ ഓരോ രൂപയും ആ കുട്ടിയുടെ ഉദരത്തിലേക്കൊന്ന് കടന്നു പോയിട്ടുണ്ട് എന്ന് പറയാം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. പഠിച്ചവനെ, ഈ മുത്തഅല്ലിമുകളെ സ്നേഹിക്കുന്ന ഈ നാട്ടുകാർ പഠിച്ച റബ്ബർഹമായ പ്രതിഫലം ഇനി വീട്ടിലും നീ കൊടുക്കണേ റബ്ബേ. ഹഖ് നബി മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനമുള്ള മുഅ്മിനുകളെ, അൽഹംദുലില്ലാ വളരെയേറെ സന്തോഷകരമായി ഇവിടുത്തെ ഇവിടെ പരിശുദ്ധമാക്കമുള്ള റാത്തീബിന്റെയൊക്കെ പേരിൽ സംഘടിപ്പിച്ച ഒരു മതപ്രഭാഷണ പരമ്പരയിലാണ് നമ്മളൊക്കെ ഉള്ളത്. ഇവിടെ ഇരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യവാന്മാരും ഭാഗ്യവതികളും, ഈ 1-2 മണിക്കൂർ നമ്മളുടെ മനസ്സിൽ ഒരു ഹറാമില്ല. നമ്മുടെ കാല് കൊണ്ട്, നമ്മുടെ കൈ കൊണ്ട്, നമ്മുടെ നാവ് കൊണ്ട് ഒരു മനുഷ്യനിക്കും ഇഷ്ടപ്പെടാത്ത ഒന്നും പറയുന്നില്ല. അത്രത്തോളം ഓളം വളരെ സന്തോഷകരമായ ഒരു സദസ്സിലാണ് 1-2 മണിക്കൂർ നമ്മൾ ഇവിടെ വെച്ചുകൊണ്ട് ചിലവഴിക്കാൻ പോകുന്നത്. അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാര് വലയം ചെയ്തിരിക്കുകയാണ്. നമുക്കറിയാം നമ്മുടെ ലോകത്തിന്റെ നാനാഭാഗത്തേക്കൊന്ന് കടന്നു പോകുമ്പോ ഒന്നുകിൽ ഒരു ഏറ്റവും നല്ല ഒരു ഉസ്താദ്, അറിയപ്പെട്ട ഒരു ഉസ്താദ്, അല്ലെങ്കിൽ ആ നാട്ടിലെ മന്ത്രി, അങ്ങനെ ഉള്ളവർക്ക് ചുറ്റുഭാഗത്തുകൂടെ ആളുകൾ, ഒന്നുകിൽ ഉദ്യോഗസ്ഥർ, അല്ലെങ്കിൽ മറ്റു പലരും, അല്ലെങ്കിൽ കൂടെ ഉള്ള അണികൾ അവരെ വലയം ചെയ്തുകൊണ്ട് കടന്നു പോകുമ്പോ അൽഹംദുലില്ലാ ഒരു പക്ഷേ അവരുടെ മനസ്സിൽ തോന്നും പടച്ചവനെ എനിക്കെന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുണ്ട്, എനിക്ക് ചുറ്റുഭാഗത്ത് ഉദ്യോഗസ്ഥരുണ്ട് എന്ന് വിചാരിച്ചാൽ നമുക്കൊരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടന്നു പോകുമ്പോ ഈ സദസ്സിലിരിക്കുന്നവർക്ക് സന്തോഷമെന്ന് പറയുമ്പോ നമ്മളെ വലയം ചെയ്തിരിക്കുന്നത് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകളാണെന്ന് പഠിപ്പിച്ചത് ഒരിക്കലും കളവ് പറയാത്ത ലോകത്തിന്റെ രാജകുമാരനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി അഭിമാനിക്കാതിര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 ി
മറിച്ച് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ ദുആ ചെയ്യുന്ന എന്തിന് മുത്തഅല്ലിമുകൾ നിറഞ്ഞിരിക്കുമ്പോൾ റഹ്മത്തിന്റെ മാലാഖമാരുടെ ചോട്ടിലാണ് അവരുള്ളത്, അവരോടൊപ്പം ചേർന്നിരിക്കുമ്പോ ഇതിനേക്കാൾ മറ്റൊരു സന്തോഷം നമുക്കൊന്നുമില്ല. അല്ലാഹുവേ, ഈ പരിശുദ്ധമായ ഈ സദസ്സിൽ ഒന്ന് രണ്ട് മണിക്കൂർ നിറഞ്ഞ മനസ്സുകൾ കൊടുത്തിട്ടിരിക്കുന്നവരാരാണ്? ഈ ഇരുത്തത്തിന് പകരം നിന്റെ സ്വർഗീയ ലോകത്ത് സന്തോഷകരമായി കടന്നു പോകാൻ, അതും ജന്നാത്തിൽ ഫിർദൌസിൽ കടന്നു പോകാനുള്ള സൗഭാഗ്യം നീ പ്രദാനം ചെയ്യണേ അല്ലാഹു. ഞാൻ പറയുന്ന നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ?
ഇല്ല ഈ പറയണേ ആരെങ്കിലും ഒരാൾ മനസ്സിലാവുന്നില്ല എന്ന് എഴുതി കൊടുത്താൽ പിന്നെ സംസാരിക്കും പോലെ പറയാൻ കുഴപ്പമില്ല. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ആദരവായ നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു യാത്ര പോവുകയാണ്. ആ യാത്രക്ക് പോകുമ്പോ കൂടെ കൂട്ടുന്നത് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനെയാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടെ കൂട്ടിയത്. എന്നാൽ വളരെയേറെ വിദൂരമുള്ള ഒരു യാത്രയല്ല. ആ മദീനയുടെ ചുറ്റുഭാഗത്തു കൂടെ ഒന്ന് വെറുതെ സഞ്ചരിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു പോകുമ്പോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്മാൻ നീയും കൂടെ എന്നോടൊപ്പം ഒന്ന് കടന്നു വരണം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു സമ്മതിക്കുകയാണ്. വളരെ സന്തോഷകരമായി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ലോകത്തിന്റെ രാജകുമാരന്റെ സന്നിധിയിൽ കടന്നു ചെന്നിട്ട് റസൂലുള്ളാന്റെ പിന്നിലൂടെ വളരെ സന്തോഷകരമായിട്ട് നടക്കുകയാണ്. ആ സമയത്താണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറച്ചു വെള്ളം ഉസ്മാനിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഈ വെള്ളം നിങ്ങളുടെ കയ്യിൽ കരുതണം. ഞാനെപ്പോ ചോദിച്ചാലും ഈ വെള്ളം എനിക്ക് തരണം. ഈ വെള്ളമാണ് ഒരു മനുഷ്യന്റെ എല്ലാ സമയത്തും അത്യന്താപേക്ഷികമായിട്ടുള്ളത്. നമുക്കറിയാം, നമ്മൾ നോമ്പ് തുറക്കുന്ന സമയം നമുക്ക് ഭക്ഷണത്തെക്കാൾ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടുന്നത് വെള്ളമാണ്. ഇപ്പൊ നോമ്പ് നോറ്റിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് വെള്ളം തകപ്പുണ്ടാവും. ഇതേ വെള്ളം ദാഹമാണ് മരിക്കാൻ കിടക്കുന്ന മനുഷ്യനിക്കും ഉണ്ടാവുക എന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മഹാന്മാരെ സ്നേഹിച്ച്, ബദരീങ്ങളെ സ്നേഹിച്ച്, അവരെ ഇഷ്ടപ്പെട്ട്, അവരെ ആദരിച്ച്, അവരെ ബഹുമാനിച്ചു വന്നാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂലേ? ദഹമോത്തത് കൂട്ടിടും, ഇബിലീസ് കോസിനെ കാട്ടിടും, നേരം ലഈനമനാട്ടുവാൻ ബദരീങ്ങളാൽ തുണറപ്പനാ. അപ്പോ അവരെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മരിക്കുന്ന സമയത്ത് വെള്ളം ദാഹമുണ്ടാകുന്നു. വെള്ളം വെള്ളത്തിനും അത്യന്താപേക്ഷികമാണ്. അതുകൊണ്ട് ഉസ്മാൻ ഈ യാത്രയിൽ നീയുള്ള വെള്ളം കൂടെ നിന്റെ കയ്യിലെന്ന് കരുതണം ഉസ്മാനേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പാത്രത്തിലുള്ള വെള്ളം എടുത്തുകൊണ്ട് റസൂലുള്ളാഹിന്റെ പിന്നിലൂടെ കടന്നു പോകുമ്പോ റസൂലുള്ളാഹി തങ്ങൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറയാ, ഉസ്മാൻ ൂടെ കടന്നു വാ ഉസ്മാനെ, നമുക്ക് ഒരുമിച്ച് നടന്നു പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനെ അരികിൽ ചേർത്ത് പിടിച്ചിട്ട് റസൂലുള്ളാഹി തങ്ങൾ കടന്നു പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂലും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അവിടെ തീകൊന്ന് കടന്നു ചെന്നിരിക്കുകയാണ്. ഒരു തെപ്പന മരത്തിന്റെ ചുവട്ടിൽ ഇരുന്നല്ലോ അവിടെ ഇരുന്നിട്ട് റസൂലുള്ള പറഞ്ഞു, ഉസ്മാൻ എനിക്ക് വെള്ളം ദാഹമുണ്ട് ഉസ്മാനെ, ആ വെള്ളം എനിക്ക് തരാമോ എന്ന് പറയുന്ന സമയത്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ലോകത്തിന്റെ രാജകുമാരനിക്ക് കൊടുക്കേണ്ടുന്ന മുഴുവൻ സ്ഥാനമാനങ്ങളും കൊടുത്തിട്ട് വെള്ളമെടുത്തിട്ട് മുസ്തഫ നബി തങ്ങളുടെ കയ്യിൽ കൊടുക്കുമോ? അല്ലാഹുവിന്റെ റസൂൽ ഉസ്മാനോട് ചോദിക്കുകയാണ്, യാ ഉസ്മാൻ, നീ എനിക്ക് ഈ ഒരു ഗ്ലാസ് വെള്ളം തന്നതിന് പകരം, ഈ ഒരു പാത്രത്തിൽ നീ എനിക്ക് വെള്ളം തന്നതിന് പകരം നിനക്ക് എന്താണ് ആഗ്രഹമുള്ളത് ഉസ്മാൻ? പടച്ചവനെ, അവിടെ വെച്ചുകൊണ്ട് ലോകത്തിന്റെ രാജകുമാരനോട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറയാ, റസൂലല്ലാ, ഈ ദുനിയാവിന്റെ
പുറത്തുനിന്ന് വിട പറയുമ്പോ, ബാപ്പയെ വിട്ട് പിരിയുമ്പോ, ഉമ്മയെ വിട്ട് പിരിയുമ്പോ, സഹോദരങ്ങളെ വിട്ട് പിരിയുമ്പോ, കൂടെ പുറപ്പുകളെ വിട്ട് പിരിയുമ്പോ, സഹപ്രവർത്തകരെ വിട്ട് പിരിയുമ്പോ, യാ റസൂലല്ലാ ഉറക്കെ കലിമ ചൊല്ലി മരിക്കാൻ ആഗ്രഹമുണ്ട് നബിയേ, അതിന് പറ്റുന്ന വഴികളൊന്ന് പഠിപ്പിക്കാമോ നബിയേ. എനിക്ക് ദുനിയാവിന്റെ പുറത്ത് മറ്റൊന്നും വേണ്ട, മരിക്കുന്ന സമയത്ത് കലിമ ചൊല്ലി മരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് നബിയേ, അതിന്റെ വഴികൾ എനിക്ക് പഠിപ്പിക്കുമോ റസൂലേ. മരിക്കുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ള കലിമത്തു തൗഹീദ് ചൊല്ലിയിട്ട് മരിക്കണം, അതിനുള്ള വഴികൾ അതിനുള്ള വഴികൾ എനിക്ക് പഠിപ്പിക്കണം. ആരായി ചോദിക്കുന്നത്? അള്ളാഹുവെ കബർ കണ്ടാൽ വാവിട്ടുകൊണ്ട് കരഞ്ഞു പോകുന്ന, പൊട്ടിക്കരഞ്ഞു പോകുന്ന സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. നിങ്ങൾ മരിക്കണ സമയം കലിമ ചൊല്ലിയിട്ട് മരിക്കണം, അതിനു വേണ്ടുന്ന എന്തെങ്കിലും ഒരു ഉപദേശം. അള്ളാഹുവിന്റെ ഹബീബ് നാല് കാര്യങ്ങൾ പറഞ്ഞു, ആ നാല് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് തരട്ടെ. ഞാൻ നിങ്ങൾക്ക് ദുആ ചെയ്യും, നിങ്ങൾ എനിക്കും ദുആ ചെയ്യണം. അപ്പൊ രണ്ടു കൂട്ടർക്ക് നമുക്ക് ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റും. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അതിൽപ്പെട്ട ഒന്നാമത്തതായിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, പ്രിയപ്പെട്ട സ്വഹാബാ, അല്ലാഹുവേ ഒന്നാമത്തെ കാര്യം അൽ ഇസ്തിഗ്ഫാറു ബില്ലാ. പുറത്ത് ജീവിച്ചുകൊണ്ട് കടന്നു പോകുമ്പോ പടച്ചറപ്പേ ഒരുപാട് പാപങ്ങൾ ചെയ്തു, ഒരുപാട് തെറ്റുകൾ ചെയ്തു, ഒരുപാട് തിന്മകൾ ചെയ്തു, ഈ ദുനിയാവിന്റെ പുറത്തുകൂടെ കടന്നു പോയവരാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സ്വഭാവത്തെ പഠിച്ചുകൊള്ളുക. ഓരോ രാത്രികളും നിങ്ങൾ കിടക്കാൻ വരുന്ന സമയമുണ്ടല്ലോ, ആ സമയം നിങ്ങൾ പടച്ചവനിലേക്ക് പശ്ചാത്തപിക്കാതെ കിടന്നുറങ്ങല്ലേ സ്വഭാവ. കാരണം എന്തെന്നറിയോ, എത്രയോ ആളുകൾ ദുനിയാവിന്റെ പുറത്ത് മരിച്ചു പോകുമ്പോ അവരുടെ ഉറക്കത്തിലല്ലേ സ്വഹാബത്തെ ഒരുപാട് മരണപ്പെട്ടു പോവുക. അതുകൊണ്ട് സ്വഹാബ ഇന്നതാ ഇന്ന് മുതൽ നിങ്ങൾ ചെന്ന് കിടന്നുറങ്ങാൻ പോകുമ്പോ നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്ന് പടച്ചവനോട് തൗബ ചെയ്യണേ സ്വഹാബ. അപ്പോ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, യാ റസൂലല്ലാ ഇങ്ങനെ തൗബ ചെയ്താൽ കിട്ടുന്ന പ്രതിഫലം ഏതാണ്? എന്റെ ഉസ്മാനെ നീ എങ്ങനെ തൗബ ചെയ്തിട്ട് കിടക്കുന്ന ഒരു കിടത്തത്തിലോ നീ മരിക്കുന്നതെങ്കിൽ പടച്ചവനെ നസല ഇലൈഹി മലായികത്തും മിനസ് സമാ, പടച്ചവന്റെ ഗഗനലോകത്തൊന്ന് മാലാകമാരി കടന്നു വരുവുമാ, നിന്റെ മയ്യത്ത് കുളിപ്പിക്കുമാ, നിന്നെ കഫം പൊതിയുമാ, നിന്നെ കൊണ്ട് കബറിൽ വെക്കുമാ. അതുകൊണ്ട് കിടന്നുറങ്ങുന്ന സമയം എപ്പോഴാണോ ആ സമയത്ത് പശ്ചാത്തപിക്കാതെ കിടക്കല്ലേ ഉസ്മാ. ഷമീർ ദാരിമിയുടെ പ്രഭാഷണത്തിന് കടന്നു വന്നുപോയ എന്റെ പ്രിയപ്പെട്ട പെണ്ണുകളെ, എന്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷണങ്ങളായ ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പാപ്പമാരെ, പടച്ചവനെ ദുനിയാവിന്റെ പുറത്തുകൂടെ കടന്നു പോകുമ്പോ കണ്ണുകൊണ്ട് എത്ര തെറ്റുകളാ കണ്ടുപോയത്, കാതുകൊണ്ട് എത്ര തെറ്റുകളാ കേട്ടുപോയത്, നാവുകൊണ്ട് എത്രയോ വർത്തമാനങ്ങളാ നമ്മൾ പറഞ്ഞു പോയത്. എന്നിട്ട് അല്ലാ ഞാന് തെറ്റ് ചെയ്തു വന്ന് പറഞ്ഞ് പടച്ചറപ്പിലേക്കൊന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്യാൻ നമുക്കൊന്ന് കഴിഞ്ഞിട്ടില്ലല്ലോ. പടച്ചവനെ സ്വഭാവത്തുകൾ പാപങ്ങൾ ചെയ്തിട്ടില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞാൽ അതുപോലെ അനുസരിച്ചുകൊണ്ട് കടന്നു വരുന്ന പ്രിയപ്പെട്ട സ്വഹാബത്ത് അവിടെ നിന്ന് കരഞ്ഞ് കലങ്ങിയിട്ട് മുത്തുനബിയോട് പറയാ, റസൂലല്ലാ ഞാനെത്ര പാപിയാണ് നബിയേ, ഞാനെത്ര ദോഷിയാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്ന സ്വഹാബ നിങ്ങൾ എങ്ങനെയാണ് ദോഷിയാവുക, കണ്ണുകൊണ്ട് തെറ്റ് ചെയ്തില്ലേ നബിയേ,
അതുകൊണ്ട് തെറ്റുകൾ കേട്ടില്ലേ നബിയെ, നാം കൊണ്ട് തെറ്റുകൾ പറഞ്ഞിട്ടില്ലേ നബിയെ, അതുകൊണ്ട് പേടിയാണ് കൊണ്ട് പേടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് കലങ്ങിപ്പോ എത്ര സ്വഭാവത്താ. നിങ്ങൾക്കറിയുമല്ലോ ബഹുമാനപ്പെട്ട സയ്യിദുനാ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ ഹബീബിനോട് ഒരുപാട് മഹബ്ബത്തുള്ളവരാണ്, റസൂലിനെ ഒരുപാട് മനസ്സിന്റെ ഉള്ളില് സ്നേഹിച്ചുകൊണ്ട് വന്നു പോയിട്ടുള്ള ആ ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്നതാ രോഗമായിട്ട് സക്കറാത്തിന്റെ ഹാലിൽ കഴിയുമ്പോ ഈ പറഞ്ഞ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. എന്നിട്ട് ചോദിക്കുന്നു, അല്ല ഉസ്മാൻ, അല്ലയോ എന്റെ പ്രിയപ്പെട്ട ഇബ്നു മസ്ഊദ്, എന്തിനാ നിങ്ങൾ ഇങ്ങനെ കരയുന്നത്? എന്തേ നിങ്ങൾ വേദനിക്കുന്നത്? എന്തിനാ നിങ്ങളുടെ കണ്ണുകളുമല്ലാതെ കവിഞ്ഞു ഒഴുകുന്നത്? എന്നിട്ട് ചോദിക്കാണ്, നിങ്ങളുടെ പെൺമക്കളെ കെട്ടിക്കാൻ സമയമായിട്ട് ആ പ്രിയപ്പെട്ട പൊന്നാറ മക്കളെ കെട്ടിച്ചയക്കാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കരയുകയാണോ? ആ സമയത്ത് പറയുന്നില്ല, എനിക്കങ്ങനത്തെ ഒരു പേടിയില്ലല്ലോ, എനിക്കങ്ങനത്തെ ഒരു പേടിയില്ലല്ലോ. അല്ലാഹുവേ, കാരണം എന്തെന്നറിയോ? ലോകത്തിന്റെ രാജകുമാരന്റെ സമക്ഷത്തിൽ ഇരിക്കുമ്പോഴാണ് എന്റെ മുത്തന്നോട് പഠിപ്പിച്ചത്, സ്വഭാവത്തിനോട് പഠിപ്പിച്ചത് സ്വഭാവ. സൂറത്തുൽ വാഖിഅ ഓതുന്ന വീണേതാണ് ഇശാ മഗ്‌രിബിന്റെ ഇടയ്ക്ക്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, രോഗങ്ങൾ വരാതിരിക്കാ, വിഷമങ്ങൾ വരാതിരിക്കാൻ, കണ്ണുനീര് വരാതിരിക്കാ, അല്ലാ ഭർത്താവിന്റെ ജോലിയിൽ ഖൈറും ബറക്കത്തും ലഭിക്കാൻ, പട്ടിണി കിടക്കാതിരിക്കാ, മറ്റൊരുത്തന്റെ മുമ്പിൽ പോയി കൈ നീട്ടിയിട്ട് യാചിക്കാതിരിക്കാൻ. ഇശാ മഗ്‌രിബിന്റെ ഇടയ്ക്ക് സൂറത്തുൽ വാഖിഅ, അത് നല്ലതാണ് ഉമ്മാ. അവിടെന്ന് പറയാൻ എനിക്ക് പേടിയില്ല, എന്റെ റസൂലുള്ളാഹി തങ്ങള് സൂറത്തുൽ വാഖിഅ ഓതാനെന്ന് പറഞ്ഞപ്പോ അതെന്റെ പ്രിയപ്പെട്ട പൊന്നു മക്കളോട് പറഞ്ഞു കൊടുത്തതാണ്. അതുകൊണ്ട് എനിക്ക് പേടിയില്ല. പിന്നെന്തിനാ നിങ്ങൾ കരയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവിടെ നിന്ന് പറഞ്ഞു പോയത്, ദുനൂബി, എന്റെ പാപങ്ങളോർത്തുകൊണ്ടാ കരഞ്ഞു പോകുന്നത്, എന്റെ പാപങ്ങളോർത്തുകൊണ്ടാണ് കരഞ്ഞു പോകുന്നത്. പ്രിയമുള്ളവരെ, അല്ലാഹുവേ പടച്ചവനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയ, അല്ലാഹുവിനെ ഒരുപാട് പ്രേമിച്ചു പോയ, മനസ്സു മുഴുവനും മദീനത്തിന്റെ മണവാളനെ ജീവിതത്തിലേക്കൊന്ന് കൊണ്ടുവന്നു പോയ ബഹുമാനപ്പെട്ട സ്വഹാബി അവിടെ നിന്ന് കരഞ്ഞു പോവുകയാണ്. എന്തിനെ പറ്റിയിട്ടാണ് മക്കളെ കെട്ടിച്ചേക്കാറുണ്ടെന്ന് പറഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ ഭാര്യവട്ടം വിധവയാകുമെന്ന് പറഞ്ഞിട്ടല്ല, മാതാപിതാക്കള് തനിച്ചാകുമെന്ന് പറഞ്ഞിട്ടല്ല, എന്റെ കച്ചവടമൊക്കെ പൊട്ടിപ്പൊളിഞ്ഞു പോകുമെന്ന് പറഞ്ഞിട്ടല്ല. ദുനൂബി, എന്റെ പാപങ്ങളോർത്തുകൊണ്ടാണ് കരയുന്നത് എന്ന് പറഞ്ഞു പോകുമ്പോ ഈബ്നു മസ്ഊദ് റളിയല്ലാഹു തആലാനെ പറ്റിയിട്ട് അല്ലാഹുവേ സ്വഭാവത്ത് കടന്നു ചെന്നുകൊണ്ട് റസൂലുള്ളാഹിയോട് പറഞ്ഞല്ലോ, എത്ര ചെറിയ മനുഷ്യനാണ് നബിയേ, ചെറിയ മനുഷ്യനാണ് നബിയെ, ആ സ്വഹാബിയുടെ കാല് നമ്മൾ കണ്ടുപോയി നബിയെ, അസ്ഥിവഞ്ചനമായ മെലിഞ്ഞൊട്ടിയ കാലാണ് നബിയെ. പടച്ചവനെ, ഇത് പറയുമ്പോഴാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, പ്രിയപ്പെട്ട സ്വഹാബ, ആ കാലിന്റെ പവർ അറിയുമോ? ആ കാലിന്റെ പവർ അറിയുമോ? ആ കാലിന്റെ പോരിശി അറിയോ? സ്വഹാബ,
അപ്പച്ചവനെ ഇന്നത ഇബ്രാഹിം മഖാമിരിക്കുന്ന ആ ഇബ്രാഹിം മഖാമിനെ അന്നവർ ആരാധിച്ചു കൊണ്ടിരുന്നവരെ ബിംബമായിട്ടായിരുന്നു കണ്ടിരുന്നത് ശത്രുക്കള്. അപൂജകലും മുത്തുമത്തും ശൈബത്തുമൊക്കെ അവിടെ നിന്നപ്പോ നമ്മൾ കണ്ടുപോകുന്ന ഇബ്രാഹിം മഖാമ് അവിടെ ഒരു വിഗ്രഹമായി ഇവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോ യാ അല്ലാഹ് അവിടത്തേക്കൊന്ന് കടന്നു പോവുകയാണ് ബഹുമാനപ്പെട്ട ഇവര് അല്ലാഹു ചിന്തിച്ചവിടം നോതുകയാണ് يسجدان والسماء رفعها ووضع الميزان ألا تطغوا في الميزان سورة الرحمن هذه كنت لكم ശത്രുക്കൾ ഇത് പിടിച്ചിട്ടില്ല. അവര് ബഹുമാനപ്പെട്ടവർ അവിടെ ഇട്ട് തല്ലിച്ചതച്ചു. ആ നിസാരം ഒരു വിരലിന്റെ വലിപ്പമുള്ള കാലുണ്ടല്ലോ, നിങ്ങൾ പറഞ്ഞില്ലേ സ്വഹാബ ആ കാലവര് തല്ലി പൊടിച്ചല്ലോ. ആ കാലിന്റെ പവറിയോ നാളെ പടച്ചവന്റെ കോടതിയിൽ മഹിഷറയിൽ മീസാൻ എന്ന് പറയുന്ന ക്ലാസിലേക്ക് ആ ഒരു കാലിനെ എടുത്തിട്ടാൽ ആ കാലിന്റെ പവറുണ്ടല്ലോ ഉഹുദ് മലയോളം വലിപ്പമുണ്ടാകും, അത്രയും ഭാരമുണ്ടാകും സ്വഭാവ. നന്മയുടെ ത്രാസിൽ അത്രയും ഭാരമുണ്ട് സ്വഭാവ എന്ന് പറഞ്ഞു പോയ ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കരഞ്ഞു പോയത് ദുനൂബീ പടച്ചവനെ ഞാൻ ചെയ്തു പോയ പാപം എത്രയാണ് അല്ലാഹു ദുനിയാവിന്റെ പുറത്തു കൂടെ കടന്നു പോകുന്നുണ്ട്. നമുക്കൊന്നും ഒരു കുഴപ്പമില്ല, വളരെ സന്തോഷമാണ്, വളരെ ആനന്ദമാണ്, എന്ത് വന്നാലും കുഴപ്പമില്ല. ഇനി മരിക്കുമ്പോഴല്ലേ നിങ്ങളുടെ കണ്ണ് നിറച്ചിട്ട് സദസ്സിൽ നമ്മൾ പിരിക്കും. ഇൻഷാല്ലാഹ് പിരിക്കും എന്ന് വെച്ചാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പിരിവല്ലട്ടെ, ഞാൻ ഉദ്ദേശിച്ചു പിരിയുള്ളൂ എന്ന് പറഞ്ഞതാണ്. അള്ളാഹു നമ്മുടെ സദസ്സിനെ കബൂലാക്കട്ടെ. അള്ളാഹു ഇവിടെ കടന്നു വന്ന മുഴുവൻ ആളുകൾക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുലേക്ക് ഒന്ന് മരിക്കുന്ന സമയം കലിമ ചൊല്ലി മരിക്കണോ, കിടക്കാൻ നേരത്ത് ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ട് കിടക്കണമെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ ഇസ്തിഗ്ഫാർ ചൊല്ലിയത് ആരാ? ഏറ്റവും കൂടുതൽ ആരാ ചൊല്ലി ഇസ്തിഗ്ഫാർ? പറഞ്ഞോളി, കുഴപ്പമില്ല, പറഞ്ഞോളി, തെറ്റിക്കോട്ടെ, വിഷയമില്ല. ആദരവായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നന്നായിട്ട് കേക്കണേ, ഇല്ലെങ്കി അവസാനം നിങ്ങൾ പറയും ചങ്ങാതി എവിടെ നിന്നാ വന്നത്, ഒരു പിടുത്തം കിട്ടി എന്ന് പറയല്ലേ. എന്തെങ്കിലൊക്കെ അറിയാതെ വന്നു പോയാൽ ദയവ് ചെയ്തിട്ട് അതും നിങ്ങൾ എന്ത് ചെയ്യണം, ക്ഷമിച്ചേ പറ്റൂ. ഞാൻ പറഞ്ഞതരം, നമ്മുടെ ഈ തൊട്ടടുത്ത് കാസർഗോഡ് ഭാഗത്ത് ഒരു മൂന്നാല് കൊല്ലങ്ങൾക്ക് മുമ്പ് അന്ന് വാതിൽ വന്നപ്പോ ഞാനിങ്ങനെ പറഞ്ഞു, അള്ളാന്റെ ഹബീബിന്റെ പേര് കേൾക്കുമ്പോ സലാത്തിൽ നിന്നൊരു ജീവിയുണ്ട്, അതിന്റെ പേര് വെള്ളി മൂങ്ങാന്ന് പറഞ്ഞു. ഉദാഹരണത്തിന് ഞാൻ അങ്ങനെ പറഞ്ഞേ. ഇത് പറഞ്ഞപ്പോ നിങ്ങളെ കണക്കുള്ള ഉപ്പമാര് പിന്നെ ചെറുപ്പക്കാരൊക്കെ ഭയങ്കര ചിരി, പിടുത്തം വിട്ട ചിരി. ഞാൻ വിചാരിച്ചിട്ട് ഇവിടെ ഇനി വെള്ളിമൂങ്ങാന്നൊക്കെ പറഞ്ഞ ചീത്ത വല്ലോ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ബാക്കവി ഉസ്താദിനെ പോലുള്ള ഉസ്താദ് അവിടെ ഉണ്ട്. ഞാൻ പതുക്കെ മൈക്ക് ഓഫ് ആക്കിട്ട് ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദെ ഇവിടെ വെള്ളിമൂങ്ങാന്ന് വെച്ചാൽ ചീത്ത വല്ലാണോ? അപ്പൊ ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ മൈക്ക് ഓഫ് ആക്കിയെന്ന് വെച്ചാൽ ഓഫ് ആക്കിയെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഇവിടെ വെള്ളിമൂങ്ങ വെള്ളിമൂങ്ങ എന്ന് പറഞ്ഞാൽ നമ്മുടെ പള്ളി പ്രസിഡന്റിന് ആൾക്കാരെ വിളിക്കുന്ന പേരെ വെള്ളിമൂങ്ങ എന്നിട്ട് വിളിക്കാൻ പറ്റില്ല. മൂപ്പർ സ്റ്റേജ് ഉണ്ട്, ഇപ്പൊ അമ്മക്കറിയോ, അറിയാറില്ലെങ്കിലും വന്നാൽ അപ്പ എന്നെ പറ്റി പറഞ്ഞെന്ന് പറയരുത്. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അള്ളാഹു അർഹമായ പ്രതിഫലം തരട്ടെ. ഏറ്റവും കൂടുതൽ അള്ളാഹുലേക്ക് കരഞ്ഞത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി. എല്ലാം കൊടുത്തില്ലേ? അല്ലാഹു പറഞ്ഞില്ല ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുന്ന് കൊടുത്തില്ലേ? എന്നിട്ടും ആ നബി കരഞ്ഞില്ലേ?
ولسوف يعطيك ربك فترضى. എല്ലാം കോരി വാരി കൊടുത്തു, പക്ഷേ അന്നിട്ട് പോലും കരയും കരഞ്ഞ കണ്ണുനീരോടെ അല്ലാഹുവിന്റെ ഹബീബ് റബ്ബിലേക്ക് പശ്ചാത്തപിക്കും. ഇത് ഷമീർ ദാരിമിയുടെ കഥയല്ല, ആക്കബ് ഉസ്താദിന്റെ കഥയല്ല, ആദരവായി നബിയുനാ മുഹമ്മദ് റസൂലുള്ളാ ഈ ലോകത്തെ തന്നെ പണക്കാൻ ആ ഹബീബാണ് കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയുള്ള നേതാവ് നാളെ പുനർജീവിപ്പിക്കുന്നതിൽ മനുഷ്യരുടെ കൂട്ടത്തിൽ പുനർജീവിപ്പിക്കുന്നവർ ഒന്നാമത്തെ വ്യക്തിത്വം, ലോകത്തിന്റെ രാജകുമാരൻ കുഞ്ഞി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുത്തുനബി നമ്മളെ കരഞ്ഞിട്ട് തൗബ ചെയ്യാൻ നമ്മളെ ചെയ്യുമല്ലോ. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, എന്റെ ഉമ്മമാർ ഒരുപാട് ഉമ്മമാരിവിടെയുണ്ട്. പടച്ചവനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അവിടം നിൽക്കുമ്പോഴാണ് അല്ലാഹ് വിളിക്കുന്നത് മൂസാ നബിയെ. ഇന്നതുപോലെ ഒരാള് ബനൂ ഇസ്രായേലിൽപ്പെട്ട ഒരാള് കരഞ്ഞ് കലങ്ങിയിട്ട് തൗബ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവന്റെ തൗബ ഞാൻ സ്വീകരിച്ചു എന്ന് ചെന്ന് പറയണേ നബിയേ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു പോവുകയാണ്. ആ മനുഷ്യനെ തിരക്കിയിട്ട് എവിടെയാണ് ആ മനുഷ്യനുള്ളതെന്ന് അന്വേഷിച്ചുകൊണ്ട് കണ്ടുപിടിക്കുകയാണ്. ചെന്ന് നോക്കുമ്പോൾ പടച്ചവനെ ആ ചെറുപ്പക്കാരന്റെ കണ്ണുനീര് വറ്റിയിട്ടില്ല. അവിടന്ന് വേദനയോടുകൂടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കടന്നുപോയി, കാര്യങ്ങളൊക്കെ ചോദിച്ചു. എന്തിനാ നീ ഇങ്ങനെ കരയുന്നത്? നിന്റെ കണ്ണുകളിലൂടെ ഒഴുകി വരുന്ന കണ്ണുനീരിന്റെ കാരണം എന്താ പൊന്നുമോനെ എന്നവിടന്ന് പറയുമ്പോഴവിടന്ന് നിറകണ്ണുകളോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയോ, മൂസാ നബിയേ, അപ്പുറം ഒരു പെണ്ണുണ്ട് നബിയേ, പെണ്ണും ഒരു ഭർത്താവും രണ്ടു മക്കളും ജീവിക്കുന്നുണ്ട് നബിയേ. അവര് നല്ലതുപോലെ കഴിഞ്ഞവരാണ്. പെട്ടെന്ന് ഭർത്താവിന് ഒരു രോഗം വന്നു നബിയേ. അങ്ങനെ പൊന്നുമക്കള് പട്ടിണിയായി, ഭർത്താവ് പട്ടിണിയായി, ഭാര്യ പട്ടിണിയായി, വേദനയോടെ നമ്പരത്തോടെ കഴിഞ്ഞുകൂടുകയാണ്. ആ പെണ്ണിന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കള് ഉമ്മയുടെ കാൽക്കൽ വീണിട്ട് പറഞ്ഞു, അമ്മ വിശക്കുന്നു അമ്മ എന്നവിടുന്ന് പറയുന്ന സമയത്ത് ആ പെണ്ണിന്റെ ഭർത്താവ് ആ പെണ്ണിനോട് പറഞ്ഞു, പെണ്ണേ നമ്മുടെ വീടിന്റെ തൊട്ട് അയൽവക്കത്ത് താമസിക്കുന്ന ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരനുണ്ടല്ലോ. ആ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരനിക്ക് പടച്ചവൻ ഒരുപാട് സമ്പത്ത് കൊടുത്തതാണ്. അതുകൊണ്ട് നീ ഒന്ന് കടന്നു പോവുക, നിന്റെ ആവശ്യങ്ങൾ മുഴുവനും പറയണേ എന്ന് പറയുമ്പോഴാ പെണ്ണ് എന്റെ മുമ്പിലേക്ക് വന്നു, നബിയേ പെണ്ണിന്റെ മുമ്പിൽ വന്നു. ആ പെണ്ണിന്റെ മുമ്പിൽ വന്നിട്ട് എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ഞാൻ ആ പെണ്ണിനോട് പറഞ്ഞു, പെണ്ണേ നീ പറഞ്ഞത് ശരിയാണ്, പക്ഷേ ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ കാര്യങ്ങൾ നീ ചെയ്തുകൊണ്ട് കടന്നു വന്ന നിന്റെ ഒരു കാലം മുഴുവനും ജീവിക്കാനുള്ള സമ്പാദ്യം നിനക്ക് തരാം മോളെ എന്ന് പറയുമ്പോഴാണ് ആ പെണ്ണ് ചോദിച്ചു, എന്താണ് ഇവിടെ ഞാനല്ലേ ഉള്ളോ? ഈ വീട്ടിന്റെ ഉള്ളിൽ എന്റെ വാപ്പയില്ലല്ലോ, എന്റെ പ്രിയപ്പെട്ടവരില്ലല്ലോ, എന്റെ സഹോദരങ്ങളില്ലല്ലോ, എന്നെ ഒരാളും കാണുന്നില്ലല്ലോ, നിന്നെയും ഒരാളും കാണുന്നില്ല. ഞാനാ തരുന്ന സമ്പാദ്യത്തിൽ പ്രതിഫലമായി നിന്റെ ശരീരത്തെ ഞാൻ ആഗ്രഹിക്കുന്നു മോളെ എന്ന് പറയുമ്പോൾ പടച്ചവനെ വേദനയോടെ ആ പെണ്ണിറങ്ങി ഓടി, നബിയേ വീട്ടിന്റെ ഉള്ളിലേക്കൊന്ന് കടന്നു പോവുകയാണ്. തന്റെ ഭർത്താവിന്റെ കാൽക്കൽ വീണു, പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഭർത്താവേ പൊന്നാര മക്കള് പട്ടിണി കിടന്നിട്ട് മരിച്ചു പോട്ടെ, അല്ലാതെ ഞാൻ ഇനി പോകില്ല എന്ന്
എന്ന് പറഞ്ഞുകൊണ്ട് കരയുമ്പോഴാണ് കൊച്ചുമക്കൾ ഓടി വന്നിട്ട് ഉമ്മയുടെ കാൽക്കൽ പിടിച്ചിട്ട് ഉമ്മ വിശക്കുന്ന ഉമ്മ ദാഹിക്കുന്ന ഉമ്മ പറഞ്ഞുകൊണ്ട് നിന്നെ വിളിച്ചുകൊണ്ട് പൊട്ടിക്കരയുമോ ആ പെണ്ണ് ഭർത്താവിന്റെ ചാരത്തേക്കൊന്ന് കടന്നു പോവുകയാണ്. എന്നിട്ട് പറയുന്നു ഭർത്താവേ പുന്നാര മക്കളുടെ കരച്ചില് കാണുമ്പോ സഹിക്കാനെ കഴിയുന്നില്ല, അതുകൊണ്ട് ഞാൻ പോവുകയാണ്. എന്റെ ശരീരം ആ ചെറുപ്പക്കാരന്റെ മുമ്പിൽ ഞാൻ കൊണ്ടുവെച്ചു കൊടുക്കാറ് പോവുകയാണ്. അല്ലാഹുവേ തന്റെ ഭർത്താവിന്റെ കണ്ണുകളിലൂടെ കണ്ണുനീര് വരികയാ. നല്ല ആരോഗ്യമുള്ള സന്തത, നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരനായിരുന്നു. അല്ലാഹുവിന്റെ പരീക്ഷണം വന്നതാ. കാലുകൾ തളർന്നു പോയിട്ട് കിടക്കുകയോ വേദനയോട് നൊമ്പരത്തോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കടന്നു പോവുകയാണ്. പടച്ചവനേ ഈ പെണ്ണവിടന്ന് കടന്ന് വന്നു നബിയേ എന്റെ അടുക്കൽ വന്നു, മോനെ എന്റെ മക്കള് വിശക്കുന്നവരാണ്, അവരെ കരയുന്നവരോ, അതുകൊണ്ട് എന്ത് വേണമെങ്കിലും ഞാൻ നിനക്ക് തരാ എന്ന് പറയുമ്പോഴാ ചെറുപ്പക്കാർ വന്നു നബിയേ, അതാ എന്ന് പറയുമ്പോഴാ പെണ്ണ് വന്നു നബിയേ ഞാൻ എന്റെ എല്ലാ വാതിലുകളും അടച്ചുടച്ചു, ഞാൻ എന്റെ എല്ലാ വാതിലുകളും അടച്ചു, ഞാനും ആ പെണ്ണും മാത്രമാണ് അതിന്റെ ഉള്ളിൽ. ആ പെണ്ണി എന്നോട് ഒരേ ഒരു വാക്ക് മാത്രമാണ് പറഞ്ഞത്, ഇത്തഖില്ല ഇത്തഖില്ല. മോനെ പടച്ചവനെ നീ സൂക്ഷിക്കണേ, കണ്ടില്ലെങ്കിലും നിന്റെ ബാപ്പ കണ്ടില്ലെങ്കിലും നിന്റെ ഉമ്മ കണ്ടില്ലെങ്കിലും നിന്റെ സഹോദരങ്ങൾ കണ്ടില്ലെങ്കിലും നിന്റെ കൂടപ്പുറപ്പുകൾ കണ്ടില്ലെങ്കിലും അല്ലാഹു ഇത് കാണുന്നല്ലോ എന്നുള്ള ചിന്ത വേണമെന്ന് പറഞ്ഞപ്പോ ഒരു സെക്കൻഡ് തരിച്ചുപോയി നബിയേ, എന്റെ സമ്പത്തിന്റെ ഒരു ഭാഗം, അതാ എന്റെ സമ്പത്തിന്റെ ഒരു ഭാഗം ഞാൻ ആ പെണ്ണിനെടുത്തു കൊടുത്തു. അന്ന് മുതൽ കരയുകയാണ് നബിയേ, കണ്ണുനീര് മാറിയിട്ടില്ല, ഇന്നേവരേക്കെന്റെ വിഷമങ്ങൾ മാറിയിട്ടില്ല, ഇന്നേവരേക്കെന്റെ ദുഃഖം മാറിയിട്ടില്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയാ, അൽഹംദുലില്ലാഹ്, അല്ലാഹു നിനക്ക് പൊരുത്തപ്പെട്ടു തന്നു വന്ന് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ കടന്നിരിക്കുന്ന ചെറുപ്പക്കാരാ, ഈ ആധുനിക കാലഘട്ടത്തിൽ പാശ്ചാത്യന്റെ പച്ച പരിഷ്കാരത്തിന്റെ പരദീസയിലൂടെ പാറിപ്പറന്നുകൊണ്ട് കടന്നു പോകുമ്പോ പടച്ചവനെ പോലും നാണിപ്പിക്കുന്ന കോലത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോ, മോനെ എന്റെയും നിങ്ങളുടെയും കയ്യിലുള്ള മൊബൈൽ ഉണ്ടല്ലോ, ആ മൊബൈലിലൂടെ പാട ഉറങ്ങുമ്പോ ഉമ്മ ഉറങ്ങുമ്പോ സഹോദരങ്ങൾ ഉറങ്ങുമ്പോ കൂടപ്പുറപ്പുകളൊക്കെ ഉറങ്ങിയെന്നറിഞ്ഞ നിന്റെ പ്രൈവസി റൂമിന്റെ ഉള്ളിൽ നീ ഡോറും കുത്തിയിടുകയാണ്. ഇനി ഒരാള് പോലും അവിടെ കടന്നു വരൂല്ല. നിന്റെ മൊബൈലിലൂടെ നീ എന്ത് വേണമെങ്കിലും കാണാമെന്ന മനസ്സുകൊണ്ട് കരുതുകയാണ്. എന്റെ ചെറുപ്പക്കാരാ, അശ്ലീലമായ ചിത്രങ്ങൾ കണ്ടിട്ട് പാപ്പ കാണുന്നില്ല ഉമ്മ കാണുന്നില്ലെന്ന് പറഞ്ഞ് കടന്നാൽ ഉറക്കമില്ല പൊന്നുമോനെ, അല്ലാഹു നിന്നെ വീക്ഷിക്കുകയാണ്. ഇന്ന റബ്ബക്കലബിൽ മിർസാദ്, എല്ലാ പടച്ചവനെ കണ്ടറിയുകയാണ്. ആരുടെ കണ്ണ് വെട്ടിച്ചാലും പാപ്പയുടെ കണ്ണ് വെട്ടിച്ചാലും ഉമ്മയുടെ കണ്ണ് വെട്ടിച്ചാലും സഹോദരങ്ങളുടെ കണ്ണ് വെട്ടിച്ചാലും സഹപ്രവർത്തകരുടെ കണ്ണ് വെട്ടിച്ചാലും പടച്ചവന്റെ കണ്ണ് വെട്ടിക്കാനെന്റെ ചെറുപ്പക്കാരാ, നമ്മളെ കൊണ്ട് പറ്റൂല്ല. എന്നാൽ ഈ ഉള്ളൊരു ചെറുപ്പക്കാരനാണോ അവൻ മനസ്സുകൊണ്ട് ഉറപ്പിക്കുന്ന റബ്ബേ ഇത് തെറ്റാണെന്ന് പറഞ്ഞിട്ട് അവനാ തെറ്റിൽ നിന്നും ഒഴിവായാൽ അല്ലാഹുവേ വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാ, അതിന് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒരു കാര്യം
തെറ്റാണെന്നറിയാ, തെറ്റാണെന്നറിഞ്ഞപ്പോ ആ കാര്യത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോയാ. പടച്ച റബ്ബ് നമുക്ക് തരുന്ന ഒരു സ്വർഗമല്ല. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. തെറ്റാണെന്നറിഞ്ഞപ്പോ അതിൽ നിന്ന് പിന്മാറിയാൽ അള്ളാഹു നമുക്ക് തരുന്ന ഒരു സ്വർഗമല്ല കൂട്ടുകാര, രണ്ട് സ്വർഗം. സൂറത്തുർ റഹ്മാൻ അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഏതെങ്കിലും ഇപ്പം ഒരു മനുഷ്യനെ പറ്റി കുറ്റം പറയുന്ന, ആക്ഷേപിക്കുന്ന, അത് നമുക്കറിയാം, ബലമായി നമുക്കറിയാം അത് പച്ചയായ കുറ്റമാണ് എന്നറിയാം. എന്നിട്ട് അത് തെറ്റാണെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് പിന്മാറുമ്പോ ഒരു സ്വർഗല്ല രണ്ട് സ്വർഗം അള്ളാഹു നമുക്ക് തരട്ടെ. പശ്ചാത്താപം എപ്പോഴും ഇസ്തിഗ്ഫാർ നമ്മുടെ ജീവിതത്തിൽ വേണം. അല്ലാതെ ഇരിക്കുന്ന ഞങ്ങൾക്കൊക്കെ മരിക്കുന്ന സമയത്ത് തൗബ ചൊല്ലി, കലിമ ചൊല്ലി മരിക്കേണ്ട സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അല്ലേ? ഞാന് സാധാരണ സ്പീഡ് തന്നെ സ്പീഡിന് പോവാറുണ്ട്. പക്ഷെ ഞാൻ ഒരുപാട് സ്പീഡ് കുറച്ചാ വരുന്ന മനസ്സിലാക്കാൻ വേണ്ടിട്ട് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ അതുകൊണ്ട് മരിക്കണ സമയം നിങ്ങളോട് ഞങ്ങളുടെ നിങ്ങളെന്റെ കൂടെ പറഞ്ഞു, മരിക്കണ സമയം ലാ ഇലാഹ ഇല്ലല്ല ചൊല്ലി മരിക്കണമെങ്കിൽ എന്ത് വേണം? ഒന്ന് ഇസ്തിഗ്ഫാർ ചൊല്ലണം. അള്ളാഹുവിന്റെ സൗഭാഗ്യം നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകുന്നു അല്ലേ. ഒരുപാട് യുവാക്കളെ ഞാൻ കാണുന്നുണ്ട്, ഞാൻ ആരും കുറ്റം പറയാൻ വന്നവനല്ല. നമ്മൾ ഒരു കുറ്റം ചെയ്തു, അശ്ലീലമായ ചിത്രങ്ങൾ കണ്ടു, അല്ലെങ്കിൽ ഇത് ഞാൻ സമയമല്ലോ, എന്റെ ഉപ്പമാരൊക്കെ ഒരുപാടുണ്ട് അവരൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് പച്ചയായിട്ട് പറയുന്നില്ല. എന്നാലും എന്റെ പ്രിയപ്പെട്ട യുവാക്കൾ മനസ്സിലാക്കാൻ പറയാം, നമ്മൾ കാണുന്ന മോശമായ ചിത്രങ്ങൾ, വീഡിയോകൾ, അല്ലെങ്കിൽ വഴിയോരത്ത് നമ്മൾ മാറി നമ്മുടെ കണ്ണുകൊണ്ടുള്ള നോട്ടങ്ങൾ, എന്റെ കൂട്ടുകാര, അത് കാരണം ഈ ദുനിയാവിന്റെ പുറത്തുനിന്ന് വിട പറയുമ്പോ അവൻ മുസ്ലിമായിട്ട് മരിക്കൂല, കാഫറായിട്ട് ചത്തുപോന്ന ഗതികേടുണ്ടാകും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. സമയക്കുറവാൻ ഞാൻ നല്ലൊരു കഥ പറഞ്ഞു തരാം. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അഹ്മദ് അൽ മുങ്കദിർ റഹ്മഹുല്ലാഹ് അവിടെ നിന്ന് പരിശുദ്ധമാക്കപ്പെട്ട കഅബാലയത്തിന്റെ ചാരയിരിക്കൽ ഇടക്കൊന്ന് പറയ ആദരവായ റസൂലുള്ളാഹി റസൂലുള്ളാഹേ തിങ്കൾ ഹബീബുള്ളാഹേ അവിടെ നിന്ന് ബഹുമാനപ്പെട്ടവരിങ്ങനെ അള്ളാന്റെ കഅബാലയത്തിന്റെ ചാറ ഇരിക്കുമ്പോഴാണ് ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് കഅബയുടെ കില്ല പിടിച്ചിട്ട് അല്ലാഹുമ്മ അമിത്തിനി മുസ്ലിമ, അല്ലാഹുവേ എന്നെ മരിപ്പിക്കുമ്പോ മുസ്ലിമായിട്ട് മരിപ്പിക്കണേ. കാണാൻ നല്ല ഭംഗിയുള്ള യുവാവാൻ, എന്താ ദുആ ചെയ്യുന്ന റബ്ബേ മരിപ്പിക്കുന്ന സമയം മുസ്ലിമായിട്ട് മരിപ്പിക്കണം. വേറെല്ലാരും പല കാര്യങ്ങൾ ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് ചൊല്ലുന്നുണ്ട്, പക്ഷെ ഈ മഹാനുഭാവൻ മാത്രം എന്താ ചൊല്ലിന്നറിയോ? അല്ലാഹുമ്മ ശ്രദ്ധിക്കണേ ചെറുപ്പക്കാരൻ, മനസ്സിട്ട് കേട്ടോ, അല്ലാഹുമ്മ അമിത്തിനി മുസ്ലിമ, അല്ലാഹു മുസ്ലിമായിട്ട് മരിപ്പിക്കണേ എന്നാണ്. അപ്പോ ബഹുമാനപ്പെട്ടവർ ഇങ്ങനെ വിളിച്ചിട്ട് ചോദിച്ചു, അല്ല മോനെ, എല്ലാവരും മറ്റുള്ള കാര്യങ്ങൾ പറയുമ്പോ അവരുടെ വേദനകൾ പറയുമ്പോ നീ മാത്രം എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? ഇങ്ങനെ കരഞ്ഞിട്ട് മുസ്ലിമായിട്ട് മരിപ്പിക്കണമെന്ന് ദുആ ചെയ്യേണ്ട കാരണം എന്താ? ആ സമയം അവിടെ നിന്ന് പറയാൻ, തങ്ങളെ എനിക്ക് രണ്ട് ജ്യേഷ്ഠന്മാരുണ്ടായിരുന്നു, ശ്രദ്ധിക്കണേ, രണ്ട് ജ്യേഷ്ഠന്മാരുണ്ടായിരുന്നു. അതിൽപ്പെട്ട ഒന്നാമത്തവൻ 40 കൊല്ലം അള്ളാഹുവിന്റെ പള്ളിയിൽ പാങ്കു പിടിച്ചിരുന്ന ആളാണ്, അള്ളാഹുവിന്റെ പള്ളിയിൽ ഇമാമത്ത് നിന്നിരുന്ന ഒരാളായിരുന്നു. നമ്മളിപ്പോ ഇവിടെ വന്നിട്ട് ഒരുപാട് വാള് കേട്ട്, ഒരുപാട് ഓതി എന്നൊന്നും പറഞ്ഞത് ഒരു കാര്യമില്ല. ഒരുപാട് ഓതി, ഒരുപാട് നിസ്കരിച്ചു എന്നൊന്നും പറഞ്ഞു വല്ല കാര്യമില്ല. നിസ്സാരം മതി പോകാൻ. 40 കൊല്ലം ബാങ്ക് വിളിച്ചു. പക്ഷേ എന്റെ സഹോദരൻ സക്കറാത്തിന്റെ ഹാരി ഞങ്ങളോട് പറഞ്ഞു, അള്ളാഹുവിന്റെ കലാമാകുന്ന ഖുർആൻ ഒന്ന് കൊണ്ടുതരാവോ? ഞങ്ങൾ വിചാരിച്ചു അതെടുത്ത് വെച്ചിട്ട് അള്ളാഹുലേക്ക് പശ്ചാത്തപിക്കാനായിരിക്കും. ഞങ്ങൾ ആ ഖുർആനെ കൊണ്ടുകൊടുക്കുമ്പോ ആ ഖുർആനെ വേടിച്ചിട്ട് ഞാൻ ഒഴിവാൻ, എനിക്ക് ഈ ഖുർആൻ വേണ്ട, എനിക്ക് ഈ ഖുർആനിൽ ഉള്ളത് അംഗീകരിക്കാൻ പറ്റൂല എന്ന്
പറഞ്ഞിട്ട് കാഫിറായിട്ട് ചത്തുപോയി. 40 കൊല്ലം അള്ളാന്റെ പള്ളിയിൽ സേവനം ചെയ്ത ആള്, 40 കൊല്ലം പടച്ചവന്റെ പള്ളിയിൽ സേവനം ചെയ്ത ആള്. പിന്നെ എന്റെ രണ്ടാമത്തെ സഹോദരനോ സുബ്ഹാനല്ലാഹ് കഴിഞ്ഞിട്ടില്ല, 30 കൊല്ലം അള്ളാന്റെ പള്ളിയിൽ സേവനം ചെയ്ത് ഇതുപോലെ മരിക്കുന്ന സമയം അള്ളാന്റെ ഖുർആൻ കൊണ്ടുവരാൻ പറഞ്ഞു. ഞങ്ങൾ കൊണ്ടുകൊടുത്തു. ആ ഖുർആനെ വളരെ സന്തോഷകരമായി വേടിക്ക് വന്ന് ചിന്തിച്ച് ഞങ്ങൾക്ക് തെറ്റി. ഖുർആനെ വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു, ഇല്ല, ഈ ഖുർആനെ ഞാൻ അംഗീകരിക്കില്ല. എന്റെ രണ്ട് സഹോദരന്മാരും കാഫിറായിട്ട് ചത്തുപോയി. അപ്പൊ ചോദിച്ചു, എന്താ കാരണം? എന്താ കാരണമെന്നറിയോ? ഇത് പറയുമ്പോഴെന്റെ കൂട്ടുകാർക്ക് എന്നോട് വെറുപ്പ് തോന്നാനല്ല, എന്റെ പൊന്നുമോനെ അന്യ പെണ്ണുങ്ങളിലേക്ക് നോക്കുന്ന ഒരു സ്വഭാവം ഈ ജ്യേഷ്ഠന്മാർക്ക് ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് മരിക്കുന്ന സമയം മുസ്ലിമായിട്ട് മരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ചെറുപ്പക്കാര കണ്ടില്ലെങ്കിലും നമ്മുടെ മൊബൈലിലൂടെ ഞങ്ങൾ കണ്ടാൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ, മുസ്ലിമായിട്ട് കരിമ ചൊല്ലി മരിക്കാ നിന്നെ കൊണ്ട് കഴിയൂല. പോലെ കഴിഞ്ഞു പോയൊരു ചെറുപ്പക്കാരനുണ്ട്, ഉമറുബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരൻ, ആപ്പിള് പോലെ വെടുത്തു തുടുത്തൊരു ചെറുപ്പക്കാരൻ, ചുണ്ടുകൾ ചുമന്ന ചെറുപ്പക്കാർ, കിതാബുകളിൽ അവന്റെ അദ്ദേഹത്തിന്റെ ശരീരങ്ങളെ പറ്റി വർണ്ണിക്കുന്നുണ്ട്. കൈകളുടെ നഖങ്ങളിൽ പോലും ചുമപ്പാണ്, നെറ്റിത്തടങ്ങൾ ചുമപ്പാണ്. അള്ളാഹുവേയുടെ ഗ്ലാമറാണെന്നറിയോ? ഗ്ലാമർ ഉണ്ടാക്കിയെടുക്കലല്ല, അല്ലാഹു തആല കൊടുത്തുപോയ ആ ഗ്ലാമറിലൂടെ കടന്നു പോകുമ്പോ വഴിയോരത്ത് രണ്ട് പെൺകുട്ടികളെ കാത്തിരുന്ന ചെറുപ്പക്കാരാ, അവര് കാത്തിരുന്നിട്ട് ഇശാനുസ്കരിച്ചിട്ട് കടന്നു വരുന്ന യുവാവിന്റെ കരങ്ങളിൽ കടന്നു പിടിക്കുകയാണ്. പടച്ചവനെ, അല്ലാഹുവിനെ പേടിയുള്ള ചെറുപ്പക്കാരനാണ്. അവിടെ വെച്ചിട്ട് ബോധരഹിതനായി വീണു. നേരെ അവ പെൺകുട്ടികളെ ആ ചെറുപ്പക്കാരനെടുത്തും മാറ്റിവെക്കുമ്പോ ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ വല്യപ്പ കടന്നു വരികയാണ്. എന്ത് പറ്റിയല്ലോ? എന്ത് പറ്റി തമ്പുരാനെ? എന്റെ പൊന്നുമോനെന്ത് പറ്റി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് മുഖത്ത് വെള്ളം തളിക്കുമ്പോ അവിടെ നിന്ന് കണ്ണു തുറന്നിട്ട് പറയുന്നു, ഉപ്പാ ഉമറുബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സമക്ഷത്തിലൊന്ന് പോകണം, അവിടെ ചെന്നിട്ട് ചോദിക്കണം, ഇന്നതുപോലെ ഒരു ചെറുപ്പക്കാരനുണ്ട്, ആ ചെറുപ്പക്കാരനെ ഇങ്ങനെ രണ്ട് പെൺകുട്ടികളെ കടന്ന് പിടിച്ചിട്ടുണ്ട്. പക്ഷേ പടച്ചവനെ പേടിച്ചപ്പോ ബോധരഹിതനായി വീണുപോയിട്ടുണ്ട്. ഇതേ കിടപ്പിൽ മരിച്ചാൽ അവന്റെ സ്ഥാനം എന്താണെന്ന് ചോദിക്കാവോ? ഈ ഉപ്പ ഓടുകയാണ് ഉമറുബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ. അവിടെ വെച്ചുകൊണ്ട് പറയോ, അല്ല, ഉമർ തങ്ങളെ ഇതുപോലെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഉമർ ബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല എന്ന് പറയോ, ആ കാര്യം തെറ്റാണെന്ന് അറിഞ്ഞപ്പോ അതിൽ നിന്ന് പിന്മാറിയപ്പോ അങ്ങനെ മരിക്കുകയും ചെയ്ത. വലിമൽ ഖാഫ മഖാമ റബ്ബിഹി അല്ലാഹുവേ, അവനിക്ക് പടച്ച റബ്ബ് രണ്ട് സ്വർഗം കൊടുക്കുമെന്നാണ്. അതുകൊണ്ട് നാല് കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. ഒന്ന്, അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങണമെന്ന് പറഞ്ഞത് കരളിന്റെ കരളായ നബിയേ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഞാൻ നിങ്ങൾ ആക്ഷേപിക്കാനുമല്ല ഞാൻ ഇത് പറഞ്ഞത്, ഞാൻ പറഞ്ഞത് ജീവിതത്തിൽ ഒരാളെങ്കിലും ഇവിടെ ഏതാണ്ട് നമ്മളെപ്പോഴും വാള് വെച്ചു, ഒരാളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വന്നാൽ അത് മതി. പടച്ചറപ്പ് ഇരിക്കുന്നവർക്കൊക്കെ സ്വർഗം തരട്ടെ. കുറെ നേരമായി നിങ്ങൾ വന്നിട്ട് ഒരു മിനിറ്റ് എല്ലാം നേരിട്ട് നിശാ എല്ലാരും കിട്ടിയ അവസരം എന്ന് പറഞ്ഞു മുങ്ങല്ലേ. ഉറക്കെ ചൊല്ലിക്കോളില്ല, മുഹമ്മദുർ റസൂലുള്ളാഹ് ദണ്ണം ബവാവ സൂ
ഊരിയം മറ്റുള്ള ദീനമടങ്കലും ബദീങ്ങളെ വറകത്തിനാൽ ശിഫയാക്കണേ യാ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹോ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹോ മുഹമ്മദു റസൂലുള്ളാഹ്. സദസ്സിൽ കടന്നിരിക്കുന്ന എല്ലാം മാറ്റിവെച്ച് നിന്റെ പരിശുദ്ധമായി സദസ്സിൽ വന്ന ഒരാളെ നീ മോശക്കാരാക്കണം. അള്ളാഹു നല്ല സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ അതുകൊണ്ട് ഇന്ന് നിങ്ങളുടെ കണ്ണ് നിറയുന്ന ചില കാര്യങ്ങൾ പറഞ്ഞില്ല. അപ്പോ ഒന്ന് ഇസ്തിഗ്ഫാർ, രണ്ട് എല്ലാത്തിനും വിശദീകരിച്ച് പറഞ്ഞാലേ അതൊരു ജീവിതത്തിനൊരു മാറ്റം. രണ്ട് കുടുംബ ജീവിതം, കുടുംബക്കാരുമായിട്ട് പിണങ്ങി കഴിയുന്നവരാരാണ്, അവർക്ക് കലിമ ചൊല്ലി മരിക്കാൻ പറ്റൂല. ഇത് എന്റെ വാക്കോ വാക്കവിസ്താന്റെ വാക്കോ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നെടുത്ത് കളയാം. ഒരിക്കലും കളവ് പറയാത്ത കരളിന്റെ കരളായ റസൂലുള്ളാഹി. നമ്മളിൽ എത്ര ആളുകളുണ്ട് ഒന്ന് സ്വയമായി നമ്മുടെ മനസ്സിൽ നിന്ന് കൈവച്ചിട്ട് പറയാൻ പറ്റും, റബ്ബേ ഞാൻ ഒരാളുമായിട്ടും ഇല്ലാതിരുന്നിട്ടില്ല, ഒരാളുമായിട്ടും ഇല്ലാതിരുന്നിട്ടില്ല. എത്ര ആളുകളെ കുറ്റം പറയുന്നവരാണ്, ആരെ കുറ്റം വിത്തനം പറയുന്ന നോമ്പെടുക്കാത്തവരാണോ? അള്ളാന്റെ പള്ളി തന്നെ, ഇവിടെ കഥയല്ല, ചില പള്ളികൾ അങ്ങനെ ഉണ്ടല്ലോ, അള്ളാന്റെ പള്ളി തന്നെ വന്നിട്ട് അവിടെ ഇരിക്കും. ആ പള്ളി ഇരുന്നിട്ട് ഭയങ്കര സെറ്റപ്പായിട്ട് എന്ത് ചെയ്യും, ഒരുപാട് കാര്യങ്ങൾ പറയും. പിന്നെ അവക്കറാക്ക് അതിലെ പോയി, അതീസും ഇതിലെ പോയി, ഈ കഥകളൊക്കെ പറയുന്ന ഇവിടെ നിസ്കാരം കഴിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ഇമാമിന്റെ കാല് വളഞ്ഞ് മേപ്പോട്ടയിൽ താക്കോട്ടെ എന്തൊക്കെ എവിടെ പറച്ചില്, അള്ളാന്റെ പള്ളി തന്നെയാണ്. ഖുർആൻ എന്താ പറഞ്ഞ, إن الذين يحبون أن تشيع الفاحشة في الذين آمنوا لهم عذاب أليم في الدنيا والآخرة. മോശമായത് പറഞ്ഞിട്ട് പരത്താൻ, എവിടെങ്കിലും ഒരു പെണ്ണ് എന്ന് യുവാക്കൾ മനസ്സിലാക്കാൻ പറയാ, എവിടെങ്കിലും ഒരു പെണ്ണ് ഒളിച്ചോടി എന്ന് പറഞ്ഞാൽ ആ പെണ്ണിന്റെ ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ നിറക്കുന്ന മോനെ നിനക്കാതെ അവിടെ നീയാണ് ഏറ്റവും വലിയ മണ്ടൻ. കാരണം ആ പെണ്ണിന് എത്ര ആളുകൾ കാണുന്നു, അതിന്റെയൊക്കെ കുറ്റം നിനക്ക്. നമ്മളെന്ത് വിചാരിച്ചു, ആ കുഴപ്പമുള്ള സ്ഥലേ ഒരു പത്ത് പേരെ ഞാൻ അറിയിപ്പിച്ചുകൊണ്ട് അത്ര സന്തോഷമായില്ലേ? മോശമായ കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് അറിയിക്കാൻ വേണ്ടി കാത്തിരിക്കാൻ, അങ്ങനെ വന്നാൽ ആരെ പറയുന്നത് നിസ്കരിക്കാത്തവരാണോ? അവർ കലിമ ചൊല്ലിയിട്ടുണ്ട്, അവർ നിസ്കരിച്ചിട്ടുണ്ട്, നോമ്പെടുത്തിട്ടുണ്ട്, സക്കാത്ത് കൊടുത്തിട്ടുണ്ട്, സ്വതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ചെയ്തിട്ട് അതിന്റെ പിന്നിൽ കൂടെ ആ പൂക്കണ പരിപാടിയും കൂടെ എന്റെ പ്രിയപ്പെട്ടവരെ ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല. എന്തിന്, എന്തുകൂടെ പറഞ്ഞത് മനസ്സിലാൻ വേണ്ടി പറയാൻ, ഞാൻ വാക്കി ഉസ്താദിനെ പറ്റി എന്തെങ്കിലും കുറ്റം പറഞ്ഞത് മനസ്സുകൊണ്ട് നിങ്ങൾ ഒന്ന് ചിന്തിക്കാം. നിങ്ങളെ ഞാൻ പറഞ്ഞിട്ടില്ല, നമ്മൾ പിന്നെ അതിന് അള്ളാഹു ഉസ്താദിനെ ആഫിയത്തോ ദീർഘായുസ് കൊടുക്കട്ടെ. ഞാൻ ഒരു കുറ്റം പറഞ്ഞു നിങ്ങൾ മനസ്സുകൊണ്ട് കരുതാ. അന്നിട്ട് ഞാൻ ഈ പള്ളിയിൽ കയറിട്ട് പടച്ചവനെ ഞാൻ ഇന്നതുപോലെ ബാക്കറി ഉസ്താദിനെ പറ്റി ഒരുപാട് കുറ്റങ്ങൾ പറഞ്ഞിറപ്പേ, നീ എനിക്ക് മാപ്പ് തരണം. ഈ പറയുന്ന സമയം പരിശുദ്ധമാക്കപ്പെട്ട ലൈലത്തുൽ ഖദറിന്റെ അന്നാണ് എന്നും നിങ്ങൾ കരുതാ. എന്നാലും അള്ളാഹു സ്വീകരിക്കൂല, എന്നാലും അള്ളാഹു സ്വീകരിക്കൂല. ഞാൻ ബാക്കബിസ്ഥാനെ പറ്റിയിട്ട് ഫിത്തിനെ പറഞ്ഞാൽ, കുറ്റം പറഞ്ഞാൽ, ആക്ഷേപിച്ച ഞാൻ ആദ്യം പറഞ്ഞ അള്ളാഹിനോട് ചോദിച്ചിട്ട് കാര്യമില്ല. ആദ്യം ബാക്കബിസ്ഥാന്റെ ചാല പറഞ്ഞു, എന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ഞാൻ നിങ്ങളെ പറ്റിയിട്ട് ഇന്നതുപോലെ കുറ്റം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് മാപ്പ് തരണം എന്ന് പറയുമ്പോൾ, ഉസ്താദ് എപ്പോഴാണോ എനിക്ക് മാപ്പ് തരിക, അപ്പോഴാണ് പടച്ചവന്ന് മാപ്പ് തരുന്നത്. അള്ളാഹു നമ്മളെ കാത്തിരിക്കട്ടെ. നിങ്ങൾ എന്തിയാച്ച് പള്ളി കയറി കൊണ്ട് നിസ്കരിച്ച് നോക്കുന്നു, അള്ളാഹ് ഞാൻ പറഞ്ഞൊക്കെ മാപ്പാക്കണം എന്ന് പറഞ്ഞാൽ മാപ്പാക്കൂല. ആരെ പറ്റി പറഞ്ഞോ, അവരോട് തന്നെ ചെന്നിട്ട് പൊരുത്തം ചോദിക്കണം. വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെ ഒക്കെ ഒരുപാട് ഫിത്നകൾ ഇങ്ങനെ എടുത്തു വിടുമ്പോ കുടുംബക്കാരാ ശ്രദ്ധിക്കണം, അബദ്ധമാണ്. അള്ളാന്റെ ഖുർആൻ പറഞ്ഞ അങ്ങനെ വന്നാൽ ലഹും അദാബുൻ അലീമും ഫിദ്ദുനിയാ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും അവനിക്ക് പരാജയമാണ്, വല്ലാത്ത ശിക്ഷയാണ്. ചിന്തിക്കണം, ഖുർആനിന്റെ ആയത്ത് വല്ലാത്ത കുറ്റമാണെന്നാണല്ലോ. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് കുടുംബ ജീവിതവുമായി കടന്നു പോകുമ്പോ അപ്പയുടെ സഹോദരങ്ങളായി, ഉമ്മയുടെ
ഹസീനയുടെ സഹോദരങ്ങളുമായി അവരുമായിട്ട് വഴക്കിടാതെ കുറ്റം പറയാതെ കടന്നു പോവുക. പടച്ചവനെ ബഹുമാനപ്പെട്ട ഉമർബുനിൽ ഖത്താബ് ഉറക്കെ പറഞ്ഞു, ഉമർബുനിൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ പരിശുദ്ധമായ മസ്ജിദ് നബവിയുടെ ചാരത്തേക്ക് പടച്ചവന്റെ പള്ളികളുടെ മിനാരങ്ങളിലൂടെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ഹയ്യ അലസ് സലാ എന്നുള്ള വാങ്ങിന്റെ ധ്വനിയെന്ന് മുഴങ്ങിക്കേട്ടാൽ പടച്ചവനെ ഓടി വന്നുകൊണ്ട് നിസ്കരിക്കുന്ന ഒരു സ്വഹാബിയുണ്ടായിരുന്നു, ഓടി വന്നുകൊണ്ട് നിസ്കരിക്കുന്ന ഒരു മഹാനുഭാവനുണ്ടായിരുന്നു. ഒരു ളുഹ്ർ മുടക്കൂല, ഒരു അസ്ർ മുടക്കൂല, ഒരു മുടക്കൂല. അങ്ങനെ പടച്ചവനിക്ക് വേണ്ടി സദാ സമയത്ത് ഖുർആൻ ഓതുന്ന, ഏത് സമയം നോക്കിയാലും പടച്ചവന്റെ ഖുർആനെടുത്ത് കയ്യിൽ പിടിച്ച് പൊട്ടിക്കറിയുന്ന ഒരു മനുഷ്യനാണ്. ആ മനുഷ്യൻ മരിക്കാൻ കിടക്കുന്ന സമയമാണ്. ഉമറുബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല കടന്നു പോവുകയാണ്. ഇദ്ദേഹത്തെ പോലെ ഓടി പള്ളിയിൽ വരുന്ന ഒരാളെ കണ്ടിട്ടില്ല, ഇദ്ദേഹത്തെ പോലെ നിസ്കരിക്കുന്ന ഒരാളെ കണ്ടിട്ടില്ല, ഇദ്ദേഹത്തിനെ പോലെ ഒരാളെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഉമറുബ്നുൽ ഖത്താബ് തങ്ങൾ നേരിട്ട് പോവുകയാണ്. മരിക്കാൻ കിടക്കുന്ന മനുഷ്യനിക്കുന്ന കലിമ ചൊല്ലി കൊടുക്കാൻ ഉമറുബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കാൻ, എന്ന് ചൊല്ലാൻ പറയുമ്പോ അദ്ദേഹം പറയാനില്ല, ഞാനപ്രകാരം പറയുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പറയുമ്പോ പടച്ചവരെ ഉമറുബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അന്തം വിട്ടു പോവുകയാണ്. വീണ്ടും പറഞ്ഞു കൊടുത്തു, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞാനവിടന്ന് കലിമ ചൊല്ലൂല്ല, ഞാനവിടന്ന് കലിമ ചൊല്ലൂല്ല എന്നവിടന്ന് പറയുമ്പോൾ പടച്ചറബ്ബേ ഉമറുബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നോക്കുമ്പോഴാണ് കണ്ണുകൾ മേപ്പോട്ടുയരുകയാണ്, കൈയിന്റെ ചലനം പോവുകയോ കാലിന്റെ ചലനം നിന്ന് പോവുകയാണ്. പടച്ചറബ്ബേ ലോകത്തോട് വിട പറയുന്ന കലിമ ചൊല്ലിയിട്ടില്ല, ലോകത്തോടെ വിട പറഞ്ഞ് കലിമ ചൊല്ലിയിട്ടില്ല. ആ സമയത്ത് അവിടെ അന്ന് രാത്രിയിൽ ഉമറുബ്നുൽ ഖത്താബ് തങ്ങള് കരയുകയാണ്. പടച്ച റബ്ബേ ഉമറിനെ ഓർക്കുമ്പോ പേടിയാണ് റബ്ബേ, ഈ ഉമറിന്റെ കാര്യം ഓർക്കുമ്പോൾ പേടിയാ റബ്ബേ, ഈ പ്രിയപ്പെട്ട സഹോദരൻ മരിച്ചു പോകുമ്പോ അവൻ എത്രത്തോളം ഖുർആൻ ഓതിയ ആളാണ്, എത്ര നിസ്കരിച്ചാളാ, എത്ര നോമ്പെടുത്താളാ, എത്ര സ്വതക്ക ചെയ്താളാണ്. പക്ഷേ കലിമ ചൊല്ലാതെ മരിച്ചില്ലേ അമ്മ, ഉമറിന് പേടിയാ. ഉറക്കത്തിൽ കടന്നു വരുന്ന എന്നറിയോ ലോകത്തിന്റെ രാജകുമാരനായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്, ഉറക്കെ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നുകൊണ്ട് ഉമറുബ്നുൽ ഖത്താബ് തങ്ങളോട് പറയാ, ഉമറേ അവൻ ഖുർആൻ ഓതി, ഉമറേ നിസ്കരിച്ചു, ഉമറേ തഹജ്ജുദുകൾ നിസ്കരിച്ചു, ഉമറേ പക്ഷേ അവന്റെ വീടിന്റെ തൊട്ടടുത്തിട്ടുള്ള അവന്റെ ഉമ്മാന്റെ കുടുംബക്കാരുമായി അവൻ പിണങ്ങിക്കഴിഞ്ഞു, ഉമറേ അവരൊറ്റ പിണക്കം കാരണത്താൽ അവന് കലിമ ചൊല്ല കഴിഞ്ഞിട്ടില്ല. ഉമറേ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നാം ഒരാളോടല്ലോ നമ്മുടെ വീടിന്റെ ചാരത്തുള്ള എത്ര ആളുകളോടാ നമ്മൾ പിണങ്ങിക്കഴിയുന്നത്. അത് മാത്രവുമല്ല, നമ്മുടെ ഭാര്യയുടെ കുടുംബക്കാരുമായി നമ്മൾ എത്ര പിണങ്ങിക്കഴിയുന്നത്.
പെങ്ങളെ, ഭർത്താവിന്റെ കുടുംബവുമായിട്ട് നമ്മളെത്ര പെങ്ങളെ പിണങ്ങി കഴിയുന്നത്. എന്റെ പൊന്നാരമ്മ, മരിക്കുന്ന സമയം കരിമതല്ലി മരിക്കാൻ ആഗ്രഹമുണ്ടോ? ഇവിടെ വെച്ചുകൊണ്ട് ഉറപ്പിക്കുക, ഇന്നത്തെ ഇവരെ പ്രഭാഷണത്തിന്റെ സദസ്സ് പിരിഞ്ഞാൽ എന്റെ കുടുംബക്കാരെ കണ്ടുപോയാൽ അവരുടെ ചാര പോയിട്ട് അവരുടെ കൈപിടിച്ചുകൊണ്ട് സലാം പറഞ്ഞിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പൊരുത്തം ചോദിച്ചാല് ഞാൻ ഇന്ന് കിടന്നുറങ്ങൂലോ? ഈവർ ചിന്തയില്ലെങ്കിൽ എന്റെ സഹാബ അവനിക്ക് കരിമചൊല്ലാനെ കഴിയില്ലാന്ന് പറഞ്ഞു പോയത് ഒരിക്കലും കളവ് പറയാത്ത നബിയുന മുഹമ്മദുനിൽ മുസ്തഫ. ഒരുപാട് ചരിത്രങ്ങൾ, ഒരുപാട് അനുഭവങ്ങൾ സ്വഹാബത്തിന്റെ ഒക്കെ പറയാനുണ്ട്. ഈ രണ്ടു മണിക്കൂർ നമ്മൾ എന്താ പറയാ അല്ലെ? ഇല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് പോലെ എന്റെ അഭിപ്രായത്തിൽ രണ്ടു ദിവസം പറഞ്ഞു. സാധാരണ അങ്ങനെ രണ്ടു ദിവസം എവിടെ എന്ത് ചെയ്യാറില്ല, കൊടുക്കാറില്ല. എന്നാൽ ഈ ഒരു ഭാഗത്തൊക്കെ നമ്മൾ എപ്പോഴും മരുന്നൊക്കെ വരുമ്പോ രണ്ടു ദിവസം കൊടുക്കണം എന്ന് പറഞ്ഞ് ഇനിയിപ്പോ സംഘാടകൻ ഇനിയിപ്പോ നാളെ ഞാൻ എന്റെ പോയന്റെ പിന്നാലെ വിളിക്കാതിരിക്കണ്ട. അല്ലാഹു നമുക്ക് സ്വർഗീയ ലോകം തരട്ടെ, അല്ലാഹു നമുക്ക് സന്തോഷം തരട്ടെ. അപ്പൊ ഒന്ന് ഒന്ന് നിങ്ങൾ തന്നെ പറയും, ഒന്നാമത്തെ കാര്യം ഇതാണ്, അല്ലാഹുലേക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലണം. രണ്ട് രണ്ട് പറഞ്ഞോളി. കുടുംബ ബന്ധം, അതായത് ഒരാളുമായിട്ട് പിണങ്ങി കഴിയരുത്, ഒരാളെയും കുറ്റം പറയരുത്, ഒരാളെയും ആക്ഷേപിക്കരുത്, എന്നാൽ പെട്ടുപോകും. ഇനി അല്ലാഹുവിന്റെ ഹബീബ് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു കൊടുത്തത് സഹാബ നിങ്ങൾക്കും മരിക്കും, കലിമ ചൊല്ലി മരിക്കാം, അതിനൊറ്റ കാര്യമുള്ള നിങ്ങൾ നിങ്ങളുടെ മരണത്തെ പറ്റി ഓർക്കണം. നിങ്ങൾ നിങ്ങളുടെ മരണത്തെ പറ്റി ഓർക്കുക. ആരായിരുന്നു ഓർക്കുക? ഒരാൾ ഓർക്കാറില്ല. ഞാൻ ഇവിടെ വന്നപ്പോഴിങ്ങനെ അറിഞ്ഞു ഇവിടെ അധികം പാട്ടൊന്നും ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ പാട്ട് തന്നെ അധികം കൂടെ അങ്ങനെ ഇല്ല, ഞാൻ കൊണ്ട് പാടിയിട്ടില്ല, എല്ലാം ഒഴിവാക്കി ഇങ്ങനെ പോവാൻ. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ, അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ, നിർത്തിക്കാൻ അള്ളാഹു നമുക്ക് സന്തോഷം നൽകണേ റഹ്മാനേ. അതുകൊണ്ട് എന്റെ ഒരു മുക്കാൽ മണിക്കൂർ നമുക്ക് പറയാൻ പറ്റും, അതിനുള്ള കപ്പാസിറ്റി ഒരു മണിക്കൂർ ഇപ്പൊ കഴിഞ്ഞു പോയി. ഒരു മുക്കാൽ മണിക്കൂർ കൂടെ പറഞ്ഞു ഞങ്ങൾ ഇരിക്കോ? ഇരിക്കാൻ നല്ലതെന്ന് കൈവയ്ക്കുന്നില്ല. അല്ലാഹു തആല സ്വീകരിക്കട്ടെ, അല്ലാഹു വർദ്ധമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി അത്യാവശ്യമായിട്ട് ഇനി ഇടയ്ക്ക് ഒന്നിലൊക്കെ പോണോ എന്ന് കഴിഞ്ഞിട്ട് പോവാ. അപ്പൊ ഇനി ചിലർ ചിന്തിക്കാം, ആ പോയ ഒന്നിനെ പോണെന്നായിരിക്കും, അങ്ങനെ ചിന്തിക്കുന്ന ചിന്തിക്കാവോ? ഏതായാലും അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. മുക്കാൽ മണിക്കൂർ എന്ന് പറഞ്ഞ എല്ലാം കൂടെ കൂടിയിട്ടാണ്. അതുകൊണ്ട് ഇനി നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ മനസ്സ് ഞാൻ ഈ പറയുന്ന വിഷയങ്ങൾ നിങ്ങളുടേതായിട്ടുള്ളതായി കരുതണം. നിങ്ങൾ മരിച്ചതായി നിങ്ങൾ സങ്കല്പിക്കണം. ദാരിമി, ഈ ദാരിമി ലോകത്തോടെ പിരിഞ്ഞിട്ട് ഞാൻ സങ്കല്പിക്കണം, നിങ്ങൾ നിങ്ങൾ മരിച്ചാൽ സങ്കല്പിക്കണം, അപ്പോഴാണ് നമുക്ക് വിജയം ഉണ്ടാവുക. മരണത്തെ പറ്റി ഓർക്ക, ആരെ ഈ ദുനിയാവിന്റെ പുറത്ത് കാലാകാലം ജീവിച്ചിരിക്കുമെന്നും മോനെ നീ വിചാരിക്കുന്നുണ്ടോ? ഇതാ ജന്മരേ, പ്രഭാതമായി കഴിഞ്ഞാൽ പ്രദോഷത്തിലേക്ക് എത്താൻ പറ്റുമെന്ന് എന്ത് ഉറപ്പാണുള്ളത്? എത്ര ആളുകളാണ് ഒരു രോഗങ്ങളില്ലാതെ, ഒരു വിഷമങ്ങളില്ലാതെ, അസുഖമൊന്നും ഉണ്ടായിട്ടില്ല, പെട്ടെന്ന് മരിച്ചു. അല്ലാഹു നമുക്ക്, അല്ലാഹു നമ്മളെ പെട്ടെന്നുള്ള മരണങ്ങൾ അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഈ സദസ്സിൽ ഇരുന്നാൽ ഈ ഒരു ദുആ മതി നിങ്ങൾക്ക് വിജയിക്കാൻ. ദാരിമി ദാരിമി നിങ്ങൾക്ക് ഇനി പറഞ്ഞു ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിലും ഈ ദുആണ്ടിൽ ഇടക്കിടക്കിൽ ഈ കാണുന്ന മുത്തല്ലിമുകളോടൊപ്പം ഉസ്താദുമാരോടൊപ്പം ഇരുന്നിട്ട് പറയുന്ന ആമീൻ, അത് മതി നിങ്ങൾക്ക് വിജയിക്കാൻ അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. എത്ര ആളുകൾ മരിച്ചു,
ഒരസുഖമില്ലാതെ ചില ആളുകൾക്ക് കാൽ തളന്നോ കൈതളന്നോ ശരീരം വേദനിച്ചു ക്യാൻസറായി അറ്റാക്ക് ഒരു വട്ടം മുതൽ രണ്ടു വട്ടം വന്നു എന്നിട്ടും കട്ടിലിൽ കൊല്ലങ്ങളോളം കിടക്കുന്നുണ്ട് നരകയാതനയോട് അള്ളാഹു നമ്മൾ ആദ്യം അങ്ങനെ കിടത്താതിരിക്കട്ടെ. അതുകൊണ്ട് മരണത്തിന്റെ സമയമില്ലല്ലോ എന്നിട്ട് നിന്ന് ഓർക്കാതെ കിടന്നു പോവുകയാണ്. ചെറുപ്പക്കാര് എന്റെ പാപ്പമാര് എന്റെ ഉമ്മമാര് ഈ പറയുന്നത് നിങ്ങളുടെ ഒരവസ്ഥയാണെന്ന് മനസ്സുകൊണ്ട് കരുതുക. രണ്ടായിരത്തി പതിനാറും പതിനേഴും എല്ലാം കടന്നുപോയല്ലോ, ഒരുപാട് നിസ്കാരമുണ്ടെന്ന് പറയാൻ പറ്റോ? ഒരുപാട് നോമ്പുണ്ടെന്ന് പറയാൻ പറ്റോ? ഒരുപാട് സദഖയുണ്ട് സകാത്തുണ്ടെന്ന് പറയാൻ പറ്റോ? ഇല്ല. വല്ലമ്മോ ഹസിയോ, കണ്ണുകൊണ്ട് കാതുകൊണ്ട് നാവുകൊണ്ട് ചെയ്തു പോയ ആയിരക്കണക്കാന പാപങ്ങളല്ലാതെ കുറ്റങ്ങളല്ലാതെ ഒന്നും നമ്മുടെ ജീവിതത്തിലില്ല. എന്നാലോ മരണത്തിന്റെ അടയാളങ്ങൾ കടന്നു വന്ന ചെറുപ്പക്കാരോ എന്നപ്പോ യുവത്വമേ പരിശോധിച്ചാ നമ്മൾ വായിച്ചല്ലോ പത്രത്തിന്റെ ഓരോ കാര്യങ്ങൾ. ഇന്നധികം തലമുടി നരയ്ക്കുന്നതും ചെറുപ്പക്കാരന്റേതാണ് എന്ന് പറയുമ്പോ അല്ലാഹുവേ അത് മരണത്തിന്റെ അടയാളമാണ് കൊഞ്ഞുമോനെ. എന്റെ വാപ്പ പണ്ട് നടന്നതുപോലെ നിന്നെക്കിന്നിപ്പോ നടക്കാന് കഴിയുന്നില്ലല്ലോ, കാലിന്റെ മുട്ടു വേദനിച്ചിട്ടും മടക്കാന് കഴിയുന്നില്ലല്ലോ, ഒരു ഭാഗത്തേക്ക് ചരിഞ്ഞിടക്കാന് കഴിയുന്നില്ലല്ലോ, ശരീരത്തിന്റെ പല ഭാഗത്തും വേദനയാണല്ലോ. അത്തറിയാതിരിക്കുമ്പോ നല്ലതുപോലെ അത്തറിയാതിരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട പൊറ്റപ്പമാരെ, അന്നിട്ടും മരണത്തിന്റെ എല്ലാ അലാമത്തുകളും നമ്മളിൽ കടന്നു വന്നിട്ടു. പടച്ചവനെ നമ്മുടെ ഹൃദയം അശ്രദ്ധമാണ്, നമ്മുടെ ഹൃദയം അശ്രദ്ധമാണ്. അതുകൊണ്ട് എപ്പോഴാണ് മരണം വരുന്നത് എന്നറിയില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞുതരാ. പടച്ചവനെ, ഞങ്ങളവിടെ പ്രഭാഷണത്തിന് വേണ്ടി കടന്നു പോകുകയാണ്. ഒരുപാട് മുത്തല്ലുകൾ നിറഞ്ഞ മനസ്സോടെ ആ സദസ്സിൽ ഇരിക്കുകയാണ്. പടച്ചവന്റെ പരിശുദ്ധമായ ഖുർആൻ പഠന പഠിക്കാൻ ആ സ്ഥാപനത്തിന് വേണ്ടി ഒരു തിരിവെടുക്കുമോ? ഞാൻ അവിടെ നിന്ന് ചോദിച്ചു, എന്റെ ഉമ്മ നിങ്ങളുടെ കൂട്ടത്തിലാരാ ഒരു ചെറിയ ഒരു സ്വർണത്തിന്റെ തരിയെങ്കിലും ഒരു സ്വർണത്തിന്റെ പൊട്ടെങ്കിലും ഈ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന മക്കളുടെ സ്ഥാപനത്തിന് വേണ്ടി കൊടുക്കുക എന്ന് ചോദിക്കുന്ന സമയത്ത് അവിടെ നിന്ന് കണ്ടാല് മൂന്ന് വയസ്സോ നാല് വയസ്സോ അഞ്ചു വയസ്സേ പ്രായം തോന്നിക്കൂ. അങ്ങനെയുള്ളൊരു പൊന്നുമോനവിടെ നിന്ന് കടന്നു വരികയാണ് അവന്റെ കയ്യിൽ ഒരു സ്വർണത്തിന്റെ നല്ല ഭാരമുള്ളൊരു വളയുണ്ട്. ആ വള ഞാൻ വീടിച്ചിട്ട് ദുആ ചെയ്തു, റബ്ബേ ഈ പൊന്നുമോന്റെ പ്രിയപ്പെട്ട ഉമ്മ എവിടെയാണ് ഈ സദസ്സിലുള്ളത്? അവർക്ക് സന്തോഷം കൊടുക്കണേ അല്ലാ. ആ സമയത്ത് അവിടെ നിന്ന് ബാക്കിയുള്ള ഭാഗ്യവ്യവസ്ഥാദന പോലെയുള്ള ഉസ്താദനിക്ക്
കുറി എഴുതി വന്നു ഉസ്താദയാ പ്രിയപ്പെട്ട പുന്നാര് പൊന്നുമോന്റെ ഉമ്മ ജീവിച്ചിരിപ്പില്ല ഉസ്താദ് അവരൊന്ന് മരിച്ചിട്ട് പച്ചമണ്ണാവുന്ന കബറിന്റെ ഉള്ളിലാണ് അത് കേട്ടപ്പോടെന്റെ മനസ്സ് വല്ലാതെ പൊട്ടിപ്പോവുകയാ കാരണം എന്തെന്നറിയോ ഈ സാധുവായ ശമീർ ദാരിമിക്കുമുണ്ട് അഞ്ചു വയസ്സുള്ള ഒരു പൊന്നുമോൾ നമ്മുടെ പൊന്നുമക്കളെ കാണുമ്പോ നമുക്കെത്ര സന്തോഷമാണ് ആനന്ദമാണ് നമ്മളെത്ര സന്തോഷം കൊടുത്താലും നമ്മളെത്ര സ്നേഹം കൊടുത്താലും നമ്മളെത്ര മിഠായി വേടിച്ചു കൊടുത്താലും നമ്മളെത്ര കഥകൾ പറഞ്ഞു കൊടുത്താലും ഉമ്മ എന്ന് പറയുന്ന ആ ഒരു സ്നേഹ സാഗരത്തിന്റെ പൂനിലാവ് അനുരാഗത്തിന്റെ അലമാലകളുടെ ആവിഷ്കാരങ്ങൾ മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന മാതൃഹൃദയത്തിന്റെ മനസ്സിന്റെ മലീമസമില്ലാതെ മന്ദമാർദ്ദനെ പോലെ സ്നേഹം തഴുകിത്തലോടുന്ന ആ പ്രിയപ്പെട്ട ഉമ്മയില്ലാതെ വന്നുപോയാൽ ആ മക്കളുടെ വിഷമം നമുക്കറിയാലോ അഞ്ചു മിനിറ്റ് എപ്പോഴെങ്കിലും എനിക്ക് തന്നെ അറിയാം അവന്റെ ഉമ്മയെ കാണാതായാൽ എന്റെ മൂമ്പോലും ചോദിക്കും ഉമ്മ എവിടെ വാപ്പാ എന്നാൽ അവിടെ നീ പൊന്നുമകനാ വള കൊണ്ട് തന്നു എനിക്കിവനെ കണ്ടപ്പടച്ചവരെ അറിയാതെ മനസ്സൊന്ന് പൊട്ടിപ്പോവുകയാണ് എന്റെ ചെറുപ്പക്കാരാ അല്ലാഹുവേ അവിടെ വെച്ച് വാത് കഴിഞ്ഞിട്ടിറങ്ങുന്നു അവിടെ വെച്ചിറങ്ങുന്ന സമയത്ത് അവിടെ നീ പുന്നാര മകന്റെ പ്രിയപ്പെട്ട ബാപ്പ എന്നെ വന്നുകൊണ്ട് മുസാഫത്ത് ചെയ്തിട്ട് പറഞ്ഞു പോവുകയാണ് ഉസ്താദേ നാളെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് 10 കിലോമീറ്റർ അപ്പുറമാണ് പ്രഭാഷണമുള്ളത് അതുകൊണ്ട് നാളത്തെ ഉച്ചഭക്ഷണം എന്റെ വീട്ടിലാക്കാവോ എന്നെ വാഹനം ഓടിച്ച് കൊണ്ടുവരുന്ന ഒരു സയ്യിദാണ് അവര് പറഞ്ഞു ഉസ്താദേ നിങ്ങൾക്കുമില്ലേ ഒരു പൊന്നുമോൾ നിങ്ങളൊന്ന് കടന്നു പോയാ ആ പൊന്നുമകനിക്കൊന്ന് സമാധാനമാകുമല്ലോ എന്ന് പറയുന്ന സമയത്ത് ഞങ്ങൾ അവിടത്തേക്ക് പോവുകയാണ് നല്ലതുപോലെ ഭക്ഷണം കഴിക്കുകയാണ് ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ വന്നിരിക്കുമ്പോ ഈ അഞ്ചു വയസ്സുള്ള കുഞ്ഞുമോന്റെ കൈകളിൽ പിടിച്ചിട്ട് പ്രിയപ്പെട്ട ബാപ്പ പ്രിയപ്പെട്ട ബാപ്പ എന്നിടക്കൊരു കൊണ്ടുവന്നു കൊണ്ടുവന്നിട്ട് അവനെ പറ്റി പറയാൻ തുടങ്ങിയിട്ട് കരയുകയാണ് കണ്ണുകൾ നിറയുകയാണ് കണ്ണുകളിലൂടെ കണ്ണുനീര് ധാരധാരയായി ഒലിച്ചു വരികയാണ് അദ്ദേഹം പറഞ്ഞു സാദേ ഇവൻ ഭക്ഷണം കഴിക്കൂല ഇവൻ വെള്ളം കുടിക്കൂല ക്ഷണമെടുത്തിട്ട് ഞാൻ അവന്റെ ചാരത്ത് കൊണ്ടുവച്ചിട്ട് പാപ്പാന്റെ കുട്ടി ഇത് കഴിക്കുവോ എന്ന് ചോദിക്കുമ്പോഴവൻ എന്നോട് പറഞ്ഞു പോകുന്നത് ഇല്ല പാപ്പാ എനിക്കെന്റെ ഉമ്മ തരാതെ എനിക്കെന്റെ ഉമ്മ ഭക്ഷണം തരാതെ ഞാൻ ഇത് കഴിക്കൂല പാപ്പാ എന്ന് പറഞ്ഞുകൊണ്ട് നിറകണ്ണുകളോട് പൊട്ടിക്കരയുമ്പോ എന്റെ പടച്ചവരെ ഞാൻ എന്റെ കയ്യിലുള്ള മൊബൈൽ എടുത്ത് എന്റെ കാതിൽ വെക്കും ഞാൻ എന്നിട്ട് എന്റെ ഭാര്യയോട് സംസാരിക്കും പോലെ സംസാരിക്കും പെണ്ണെ നീ എപ്പോഴാണ് കടന്നു വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കും പോലെ അഭിനയിച്ചിട്ട് ഞാൻ ഫോണ് താഴെ വെക്കുകയാണ് എന്റെ പൊന്നുമകനോട് പറയും പോലെ നിന്റെ ഉമ്മയാണ് ഫോണിൽ വിളിച്ചത് നീ ഭക്ഷണം കഴിച്ചാലേ വെള്ളം കുടിച്ചാലേ നിന്റെ ഉമ്മ കടന്നു വരുമെന്ന് പറയുകയാ എന്ന് പറയുന്ന സമയത്ത് പടച്ചറപ്പേ എന്റെ പൊന്നുമകൻ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുകയാണ് എന്റെ പൊന്നുമോനവിടെ നിന്ന് ഭക്ഷണം കഴിക്കുകയാണ് അങ്ങനെ ഭക്ഷണം കഴിച്ച് വളരെയേറെ സന്തോഷത്തോടുകൂടി അവൻ ചമന് കിടന്നുറങ്ങാൻ പോകുമ്പോ കട്ടിലിന്റെ ചാര പോയി ഒരു തലയിണയെടുത്ത് മാറ്റിവെച്ചു അപ്പുറത്തും ഒരു തലയിണയിട്ടു എന്നിട്ടവൻ എന്നോട് പറയുന്ന ഒരു വാക്കുണ്ട് പാപ്പാ ഇതെന്റെ ഉമ്മാക്ക് വന്ന് കിടക്കാറുള്ളതാണ് എന്റെ ബാപ്പ ഇവിടെ കിടക്കല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട ബാപ്പയോട് അവിടെ വന്ന് പറയുകയാണ് ഉസ്താദേ ഞാൻ എന്ത് ചെയ്യാനാ എന്റെ മനസ്സ് വേദനിക്കുകയല്ലാതെ ഒറ്റയ്ക്ക് മാറിയിരുന്നു കൊണ്ട് കരയുകയല്ലാതെ നിവർത്തിയില്ല പാതിരാത്രിയാകുമ്പോ പുന്നാര മകൻ അവിടെ നിന്ന് ഉറക്കമുണർന്നിട്ട് പറയാണ് ഉമ്മ ആ ഉറക്കത്തിൽ കിടന്നിട്ട് സ്വപ്നം കണ്ടിട്ട് എന്റെ കുട്ടി പല പ്രാവശ്യം പറയുന്നത് കേട്ടോ ഉമ്മ നിങ്ങൾ പോകല്ല ഉമ്മ ഈ പൊന്നുമോൾ ഇവിടെ തനിച്ചാണ് ഉമ്മ
കുഞ്ഞുമോനെ ഭക്ഷണം തരുമോ എന്ന് പറഞ്ഞുകൊണ്ട് നിറകണ്ണുകളോട് പൊട്ടി പൊട്ടി അങ്ങ് കരയുകയാ. അങ്ങനെ കിടന്നിട്ട് ഉറങ്ങുകയാണ്. അടുത്താതെ ഈ വീട്ടിൽ നിങ്ങൾ ദുആ ചെയ്യണ്ട, എന്റെ പ്രിയപ്പെട്ടവൾ കിടന്നുറങ്ങുന്ന പച്ച മണ്ണാകുന്ന ഖബർ, ആ ഖബറിന്റെ ചാരത്തൊന്ന് വരാവോ, അവിടെ വന്നിട്ട് ഒന്ന് ദുആ ചെയ്യാവോ. പടച്ചവനെ, ഞങ്ങൾ ആ ഖബറിന്റെ ചാരത്തേക്കൊന്ന് കടന്നു പോവുകയാണ്. ഒന്നുമറിയാത്ത പൊന്നമകന് പാപ്പ കൊണ്ട് ചെന്നിട്ട് ആ ഖബറിന്റെ ചാരത്തങ്ങിരുത്തുകയാണ്. അല്ലാഹുവേ, ഉമ്മയുടെ കബറിന്റെ പുറത്തുള്ള മൈലാഞ്ചി ചെടികള് അവനത് പിടിച്ചു മുടിക്കുമോ? പന്ത്രണ്ട് വയസ്സുള്ള മൂത്ത മകൻ വന്നു. ആ മൂത്ത മകൻ വന്നിട്ട് പറഞ്ഞു, മോനെ നീ അത് പിടിച്ചു മുടിക്കല്ലേ പൊന്നു മോനെ, ഇതാരാ ഇതിൽ കിടക്കുന്ന എന്നറിയോ? നീ എപ്പോഴും ചോദിക്കുന്ന നിന്റെ ഉമ്മയില്ലേ? നീ എപ്പോഴും കരഞ്ഞിട്ട് ഉമ്മയെ കാണണമെന്ന് പറയൂലേ? ആ ഉമ്മയാണ് ഈ കമറിന്റെ ഉള്ളിൽ കിടക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു കൊടുക്കുമോ? എന്റെ പ്രിയപ്പെട്ട പപ്പ, അവനെ കൊന്നും അറിയത്തില്ലെങ്കിലും അവൻ ആ കബറിന്റെ പുറത്ത് അടിക്കുകയാണ്. എന്നിട്ട് വിളിക്കുന്നു, ഉമ്മ എഴുന്നേറ്റ് വരുമോ? ഉമ്മ ഈ പൊന്നുമോനെ പേടിയാണ്. ഉമ്മ പടച്ചവനെ, അവിടെ മുന്നേ പൊട്ടിക്കരയും വഴി കാണാനുള്ള നിവർത്തിയില്ലല്ലോ. ഒരു പക്ഷേ കബറിന്റെ ഉള്ളിൽ കിടക്കുന്ന പെണ്ണിന്റെ റൂഹ് വിളിച്ചു പറയുന്നില്ലാകാ, മോനെ നിന്നെ മാറിയെടുക്കാനും ആഗ്രഹമില്ലായിട്ടല്ല, നിനക്ക് മുത്തം തരാനും ആഗ്രഹമില്ലായിട്ടല്ല, നിന്റെ കുഞ്ഞിളം കൈകൾ പിടിച്ച് നിന്റെ കവിൽത്തടങ്ങളിൽ മുത്തം തരാനും ആഗ്രഹമില്ലായിട്ടല്ല, പക്ഷേ കഴിയൂരല്ലോ എന്നാ കവറിൽ കിടന്നുകൊണ്ട് പറയുന്നില്ലാക. അങ്ങനെ പുന്നാര മകനെ പുറന്നെടുത്ത് തോളിലിട്ട് കൊണ്ട് പോകുമ്പോ ആ പൊന്നുമോൻ ബാപ്പച്ചിയോട് പറയാ, ബാപ്പാ ഉമ്മയെ കൂടെ വിളിക്കാമോ? ബാപ്പാ ഉമ്മയെ കൂടെ വിളിച്ചിട്ട് വരുമോ? ബാപ്പാ ഈ പൊന്നുമോ ഒറ്റയ്ക്കാണെന്ന് പറയോ ബാപ്പാ എന്ന് പറയുമ്പോൾ പടച്ചിറപ്പ് ആ പുന്നാര മകനെ ചേർത്ത് പിടിച്ചിട്ട് കരയുന്ന കണ്ണുകളോടെ, ആ പ്രിയപ്പെട്ട പിതാവ് ആ വിട്ടുകൊണ്ട് കരഞ്ഞിട്ട് എന്റെ കൈ പിടിച്ചിട്ട് പറയാ, എന്റെ കണ്ണു നീങ്ങി എന്ന് മാറുമെന്നറിയൂല, എന്റെ വിഷമമെന്ന് മാറുമെന്നറിയൂല, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാര. അതുകൊണ്ടാ ലോകത്തിന്റെ രാജകുമാരൻ പറഞ്ഞത്, എപ്പോഴാണ് മരിക്കുന്ന എന്നറിയൂല, അല്ലാഹുവേ എപ്പോഴാണ് പോകേണ്ടത് എന്നറിയൂല, പള്ളിക്കാട്ടിലാണോ നാളെ മണിയറ കനമേറിടുന്ന കല്ലതിന്റെ മീതേ ഉള്ളിടുന്ന ചൂടു തിന്നും കല്ല മണ്ണിൽ മീരേ വിളിക്കുന്ന പേരുമാഞ്ഞ് പോകുമേ ഉടൻ മൈത്തന്നാമമായി തീരുമേ. കൊണ്ടുവെക്കുകയാണ് കബറിൽ. ഇവിടെ ഇന്ന് വന്നുകൊണ്ട് ഷമീർ ദാരിമി വാദം പറയുമ്പോ, എനിക്ക് നിങ്ങൾ വിളിച്ച പേര്, എന്റെ പ്രിയപ്പെട്ട പാത്ര ഉസ്താദ് എന്നെ വിളിച്ച പേര്, സ്വാഗതം പറഞ്ഞ ഉസ്താദ് എന്നെ വിളിച്ച പേര്, എന്നിവിടത്തേക്ക് എന്നെ ക്ഷണിക്കാൻ വളരെ സന്തോഷത്തോടെ കടന്നു വന്ന നിങ്ങളുടെ നാട്ടുകാരനായ റിയാദ് ഫൈദി ഉസ്താദ് എന്നെ വിളിച്ച പേര് ഷമീർ ദാരിമി എന്നാണ്. ഞാനെങ്ങാണം മരിച്ചുപോയ ദാരിമി എടുക്കാറായോ എന്ന് ചോദിക്കൂല. പിന്നെ പറയുന്ന വാക്കേതാണ്, മയ്യത്ത് കൊണ്ടുപോകാറായോ? അതുകൊണ്ട് ഇരിക്കുന്ന ഓരോരുത്തരും അറിയും, ഇരിക്കുന്ന ഓരോരുത്തരും മരിക്കും. പടച്ചറപ്പേ,
മരിക്കുന്ന സമയം ഉറക്ക കലിമ ചൊല്ലി ഞങ്ങളെ മരിപ്പിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ കാഫിറായി ചത്തുപോകേണ്ടുന്നൊരു ഗതികേട് നമുക്കാർക്കും നീ തരല്ലേ അല്ലാ, നമുക്കാർക്കും നീ തരല്ലേ അല്ലാ. മനസ്സ് പൊട്ടിയൊന്ന് പറഞ്ഞോ ചെറുപ്പക്കാരാ, അല്ലാഹുവേ എപ്പം മരിച്ചാൽ കലിമ ചൊല്ലി ഉറക്ക പുഞ്ചിരിച്ചുകൊണ്ട് നെറ്റി നിടം ഞങ്ങൾക്ക് മരിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. മരിക്കണ സമയം കരിമക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ, ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നിട്ട് വസ്ത്രം മാറി ഇങ്ങോട്ട് പോനെ. ഏതായാലും സംഘാടകർ പോകുമ്പോ എന്റെ കയ്യിൽ സംഖ്യ മേടിക്കണം, മറക്കല്ലേ. എല്ലാരും ഇതിനകത്ത് നല്ലൊരു സംഖ്യ നിക്ഷേപിക്കണം. അമ്മമാർക്ക് മാത്രം അള്ളാഹു തആല കബൂലാക്കുമാറാകട്ടെ. നാളെ കവറുണ്ട് ഇൻഷാല്ലാഹ്. അത് സയ്യിദ് അവർ കടന്നു വരുന്നുണ്ട്. എല്ലാവരും നിറഞ്ഞ മനസ്സോടെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ പറയാം. ഇത് കൂടെ ഒന്ന് പറഞ്ഞ് ഇൻഷാല്ലാഹ് നമ്മൾ പിരിയും. ഇൻഷാല്ലാഹ് അവരത് കൊണ്ട് തരുമ്പോ എല്ലാവരും നല്ല നിറഞ്ഞ മനസ്സോടെ ഇൻഷാല്ലാഹ് കൊണ്ടുപോയി നാളെ നിന്റെ സദസ്സിൽ നല്ലൊരു ഹദിയ ചെയ്യണം. അല്ലാഹു തആല കബൂലാക്കട്ടെ. ഉറക്കം നാമി പറഞ്ഞേ, അല്ലാഹു തആല കബൂലാക്കട്ടെ, അല്ലാഹു തആല കബൂലാക്കട്ടെ. 15 മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ, ഇൻഷാല്ലാഹ് പറഞ്ഞോട്ടെ, പറയട്ടെ. അള്ളാഹു നമ്മുടെ സൗഭാഗ്യം തരട്ടെ. നമ്മൾ ഏത് സമയത്ത് പോകണം, എപ്പൊ പോകണം നമുക്കറിയില്ല. എല്ലാ സാധനങ്ങൾക്കും ഗ്യാരണ്ടി. നമ്മുടെ മൈക്ക് സെറ്റുകാരോട് ഈ മൈക്കിൽ എത്ര ഉണ്ടെന്ന് വെച്ചാൽ ആ സഹോദരങ്ങൾ പറയും, സാർ 2 കൊല്ലം അല്ലെങ്കിൽ 1.5 കൊല്ലം 3 കൊല്ലം അവര് പറയും. അല്ലെ, ഈ ബോക്സിന് എത്ര കാലാവധി ഉണ്ട്, അവര് പറയും ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഗ്യാരണ്ടി ഇല്ലാത്തൊരു സാധനം മനുഷ്യന്മാരാണ്. അത് എപ്പോഴാണ് നശിക്കാന്നറിയില്ല, എപ്പോഴാണ് പോന്നറിയില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ പഠിച്ചുകൊള്ളുക, മരണത്തെ പറ്റി ഓർക്കണമെന്ന് പറയും അല്ലാഹുവിന്റെ റസൂൽ. ലോകത്തിന്റെ രാജകുമാരനായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് സഹാബത്തിനോട് പറഞ്ഞത്, പ്രിയപ്പെട്ട സഹാബ മരണത്തെ പറ്റി ചിന്തിക്കണേ. സഹാബ, മരണം മറ്റൊരാൾക്ക് ഉപദേശമാണ്. ദാരിമി മരിച്ചു പോയാൽ ബാക്കമി ഉസ്താദിന്റെ ചാര വന്ന്, അല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പിന്നെ റിയാസ് ഫൈന്ദ് പണ്ട് അടുക്കല് വന്നു, ഞാൻ മരിച്ചാൽ ഞാൻ അപ്പൊ നമ്മളൊക്കെ ഒരുമിച്ചൊരു കമ്പനിയാണ് നിങ്ങൾ മനസ്സുകൊണ്ട് കരുതി. നമ്മളൊക്കെ ഒരുമിച്ച് പോയി നമ്മൾ എവിടെ നിസ്കരിക്കാനും കയറിയിട്ടില്ല, പള്ളിയിലും കയറിയിട്ടില്ല, നോമ്പ് പിടിച്ചിട്ടില്ല. നമ്മളെ പറ്റി അമ്പത്തിന് കുഴപ്പമില്ല, നിങ്ങളെ പറ്റി പറഞ്ഞാൽ കുഴപ്പമുണ്ടാവുള്ളൂ. നമ്മൾ നിസ്കരിച്ചിട്ടില്ല, നോമ്പെടുത്തിട്ടില്ല. ഞാൻ മരിച്ചു, എന്റെ മയ്യത്ത് കാണിയവർ രണ്ടുപേരും വരുമ്പോ ഞാൻ അവരോട് പറയാ, ഞാൻ മരിച്ചു, ഞാൻ എത്ര വക്കത്ത് മുടക്കി മുടക്കി ഞാൻ നിസ്കരിച്ചിട്ടില്ല, ഞാൻ സ്വതക്ക ചെയ്തിട്ടില്ല, ഞാൻ നോമ്പെടുത്തിട്ടില്ല, ഞാൻ ഒക്കെ പാഴാക്കി. അതുകൊണ്ട് ഇനി എനിക്ക് സമയമില്ല, ഞാൻ കഴിഞ്ഞു. നിങ്ങൾക്ക് അല്ലാഹു നീ സമയം തന്നിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ നന്നാകണേ. ഒരു അല്ലാഹു മരണം തരുന്നത് മറ്റൊരാൾക്ക് നന്നാവാൻ വേണ്ടിയിട്ടാണ്. എത്ര മരിപ്പൂടെ നിങ്ങൾ പോയില്ലേ, എത്ര സ്ഥലങ്ങളിൽ കടന്നുപോയി. മരണം മൗനിയാൻ ഉപദേശകനാണ്. ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബിബി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു കൊടുത്തല്ലോ, ആയിഷ സന്ദർഭങ്ങൾ ഉണ്ടായിഷ ഇതവിടെ പറഞ്ഞിട്ട് നമ്മൾ ഇൻഷാ അല്ലാഹ് നിറഞ്ഞ മനസ്സോടെ ദുആ ചെയ്തിട്ട് പിരിയാൻ പോവുകയാണ്. ഒന്നാമതെപ്പോഴാ റൂഹ് കരയുന്ന എന്നറിയോ, തുനാദി റൂഹോ യാഹിബായി ജസദി قد استرحت من مجادبة ملك الموت. ഈ പറയാവുന്ന ശമീർ ദാരിമിക്ക് വരുന്ന അവസ്ഥയാണ്, ബാഖരി ഉസ്താദിന്റെ വരുന്ന അവസ്ഥയാണ്, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും വരുന്ന അവസ്ഥയാണ്. പടച്ചറപ്പേ, അവിടെ നടാ നിങ്ങൾ ഞാൻ മരിച്ചാൽ ഓരോരുത്തരും കരുതണം നിങ്ങളാണ് ഉമ്മ.
മരിച്ചു നീ സമസിൽ വെച്ചൊന്ന് കരുതിയിട്ട് ചിന്തിച്ചാൽ നമുക്ക് നല്ലൊരു പാഠമുണ്ട് ഇതിൽ. അങ്ങനെ മരിച്ചു കിടക്കുമ്പോൾ നമ്മുടെ മയ്യത്തുകളുടെ ചാരത്തുള്ള നമ്മുടെ വസ്ത്രങ്ങൾ ഊരാ, നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ വരികയാണ്, വാപ്പ ധരിച്ചിരുന്ന ആ ഒരു ഷർട്ട് ഊരാൻ മക്കൾ വരികയാണ്. പെങ്ങളെ നിങ്ങൾ ധരിച്ച വസ്ത്രങ്ങൾ ഊരാ, നിങ്ങളുടെ പ്രിയപ്പെട്ട പെൺമക്കളും സഹോദരിമാരും കടന്നു വരികയാണ്. ആ സമയത്ത് അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയാ വേദനിക്കുകയാ, എന്നെ നിങ്ങൾ പിടിച്ചിട്ട് കുലുക്കല്ല. എന്ത് വേദനയാണെന്നറിയോ, എന്ത് നൊമ്പരമാണെന്നറിയോ, അസ്രായീൽ വന്നിട്ട് ഞരമ്പുകളൊക്കെ പിടിച്ചു മുറുക്കിയ വേദന മാറിയിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ എന്നെ പിടിച്ചിട്ട് ഉരട്ടല്ല. പിന്നെപ്പോഴാണ് കരയുന്നത് എന്നറിയോ, കുളിപ്പിക്കുന്ന സമയം ശരീരത്തിന്റെ പുറത്ത് വെള്ളം ഇങ്ങനെ കോരി ഒഴിക്കുമ്പോ പറയുകയാണ്, പിന്നെ ജസദീ മജ്റൂഹും ബിഖുറൂജി എന്റെ ശരീരമാസകലം മുറിഞ്ഞിരിക്കുകയാണ്. എന്നെ കുളിപ്പിക്കുന്നവരെ, എന്റെ ശരീരത്തിൽ വെള്ളം കോരി ഒഴിക്കുന്നവരെ, എന്നെ നിങ്ങൾ വല്ലാതെ വേദനിപ്പിക്കല്ല. കുളിപ്പിയെല്ലാം കഴിയുന്നതിൻ്റെ ഇടയിൽ, കുളിക്കുന്നതിൻ്റെ ഇടയിൽ അവിടെ അത് ഇരുത്തുന്ന സമയമുണ്ടല്ലോ, അപ്പോഴും വിളിച്ചു പറയുന്ന എന്നെ നിങ്ങൾ ഇരുത്തുകയാണ്, പതുക്കെ പിടിക്കാമോ, സഹിക്കുന്നില്ല. വേദന കൊണ്ട് നിലവിളിച്ചുകൊണ്ട് കരഞ്ഞു പോവുകയാണ്. അവസാനം കുളിപ്പീര് കഴിഞ്ഞു, മയ്യത്തിനെ കുളിപ്പിച്ചു. ചെറുപ്പക്കാരാ, നിങ്ങളുടെ മയ്യത്തിനെ കുളിപ്പിച്ചില്ലേ പൊന്നുമോനെ? എന്നിട്ട് കൊണ്ടുവന്ന് കിടത്തുന്നത് ഇവിടെ വീടിന്റെ വലിയ ഹാളിൽ നിങ്ങളെ കൊണ്ടുവന്ന് കിടത്തുമ്പോ എല്ലാവരും കൂടി നിൽക്കുകയാണ്. അവിടെ നിന്ന് കഫം പൊതിയുമ്പോ കാലവിടെ നിന്ന് കെട്ടി, കൈയുടെ ഭാഗം അവിടെ നിന്ന് കെട്ടി. ഇനി തല ഭാഗം കെട്ടാൻ പോവുകയാണ്, ഇനി തല ഭാഗം കെട്ടാൻ പോവുകയാണ്. ആ സമയത്ത് അവിടെ നിന്ന് പറയാ എന്റെ കാല് കെട്ടിയവരെ, എന്റെ അരഭാഗം കെട്ടിയവരെ, എന്റെ തലഭാഗം നിങ്ങൾ കെട്ടല്ല. എന്റെ മക്കളെ എന്ന് കാണട്ടെ, എന്റെ മക്കളെന്റെ മുഖം എന്ന് കാണട്ടെ. ഇതവസാനത്തൊരു കാഴ്ചയാ, ഇനി എന്റെ മക്കൾക്ക് എന്റെ പുതുമുഖം ഇനി കാണാൻ കഴിയൂലല്ലോ. അയ്യോ മൗഫാരിക്കുലഹും, ഇന്നേ ദിവസം എന്റെ പൊന്നുമക്കളെ ഞാൻ ഇവിടെ നിന്ന് വിട്ടുപിരിയുകയാണ്, എന്റെ പൊന്നുമക്കളെ വിട്ടുപിരിയുകയാ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് കരയുമ്പോ ആരാണ് ഇവിടെ നിന്ന് സമ്മതിക്കുന്നത്? തലഭാഗം കിട്ടിയില്ലേ, അന്നിട്ട് അവിടെ നിന്ന് കൊണ്ടുപോകാൻ ഇറങ്ങുകയാണ്. പടച്ചവരെ, നിന്റെ വീട്ടിൽ നിന്ന് നിന്നെ കൊണ്ടിറങ്ങുന്ന സമയമാണിനി. കെട്ടോകൽ മൂന്നും കെട്ടി കട്ടിയിൽ നിന്നെയും ഏറ്റി, ഒരു ദീനമുണ്ടോരു യാത്ര മടക്കമില്ലാത്ത യാത്ര. കെട്ടോകൽ മോഹം കെട്ടി കട്ടിയിൽ നിന്നെയും ഏറ്റി. അല്ലാഹുവേ, അങ്ങനെ നിന്നെ കൊണ്ടുപോകാൻ വേണ്ടി വീട്ടിൽ നിന്നും മയ്യത്തിനെ കൊണ്ടിറങ്ങുമ്പോ വീട്ടിന്റെ അകത്ത് ഭാര്യയുണ്ട്, വീട്ടിന്റെ അകത്ത് മക്കളുണ്ട്, സഹോദരങ്ങളുണ്ടല്ല, അവരോടൊക്കെ സലാ പറയുകയാ. പാപ്പച്ചി ഇനി തിരിച്ചു വരൂല, ഉമ്മ ഇനി വരൂല. ചെറുപ്പക്കാരാ, 20, 26, 30 വയസ്സുള്ളവരാണെങ്കിൽ വീട്ടിന്റെ ഉള്ളിൽ നിൽക്കുന്ന ഭാര്യയോട് പറയുന്ന മോളെ,
കുടി മാറിയിട്ടല്ല ഞാൻ പോകുന്നത്. പക്ഷേ പോകാതിരിക്കാൻ പറ്റൂരല്ലോ. അവിടെ മയ്യത്ത് എല്ലാവർക്കും വീട്ടിന്റെ ഉള്ളിൽ കരഞ്ഞു കലങ്ങുന്ന കണ്ണുകളോടെ നിൽക്കുന്ന പ്രിയപ്പെട്ട ഉമ്മക്ക് അവിടെ സലാം പറയുകയാ, ബാപ്പച്ചിക്ക് അവിടെ സലാം പറയുകയാണ്. അവിടെ എല്ലാവരോടും സലാം പറഞ്ഞിട്ട് ഇനി അവിടെ നിറങ്ങുകയാണ്, സന്തോഷിലേക്കും എടുത്തു വെക്കുകയാണ്. ആ സമയത്തതാ വീട്ടിന്റെ മുമ്പിൽ കൂടി നിൽക്കുന്നവരോട്, വീട്ടിന്റെ സഹോദരങ്ങളോട്, കുടുംബക്കാരോട് വിളിച്ചു പറയാ, വച്ചറക്തു ഔലാദീ യുജമാ, എന്നെ കുളിപ്പിച്ചവരെ, എന്നെ കഫം പൊതിഞ്ഞവരെ, എന്റെ പുന്നാര മക്കൾ അനാഥ മക്കളായി, എന്റെ പ്രിയപ്പെട്ട ഭാര്യ വിധവയായി, അവരെ നിങ്ങളെ കളിയാക്കല്ല, അവരെ നിങ്ങളെ കുറ്റപ്പെടുത്തല്ല. കഴിഞ്ഞോ ഇല്ലല്ലോ കൊണ്ട് നടക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ മനസ്സിലാക്കണേ. എന്നിട്ട് വിളിച്ചു പറയാണ്, കൊന്നു നിൽക്കുമോ കൊണ്ടുപോകുന്ന നിങ്ങളെത്ര ആളുകളുടെ മയ്യത്ത് ചുമന്നു പടച്ചവനെ. കൊണ്ടുപോകുന്ന സമയത്ത് മയ്യത്ത് വിളിച്ചു പറയാ, ഒന്നു നിക്കോ, എന്റെ വീട്ടിന്റെ ഉള്ളിൽ ആരോ കരയുന്നുണ്ട്. എന്റെ പൊന്നുമക്കളാണോ, എന്റെ ഭാര്യയാണോ, എന്റെ സഹോദരങ്ങളാണോ? അതല്ല എന്നെ പത്തുമാസം ഗർഭം ചുമന്നുകൊണ്ട് നടന്ന് എന്റെ പ്രിയപ്പെട്ട ഉമ്മയാണോ? ആരോ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് കരയുകയാണ്. അവരുടെ കരച്ചിലെന്ന് കേട്ടോട്ടെ ഞാൻ. നിങ്ങൾ നിങ്ങൾ നോക്കണം എന്റെ മക്കളെ, അവരനാഥ മക്കളാ. എന്റെ ഭാര്യ പാവപ്പെട്ടവള് വിധവയായി, നിങ്ങളവരെ ഒരിക്കലും ആക്ഷേപിക്കില്ല എന്നു പറഞ്ഞ് നിറകണ്ണുകളോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് വിടുന്ന് പോവുകയാണ്. നടന്നു പോകുന്നവരോടും ചുമക്കുന്നവരോടും പറയാ, പല എന്നെ ദുനിയാവ് ചതിച്ചെന്റെ കൂട്ടുകാരാ, ഞാൻ നിസ്കരിച്ചിട്ടില്ല മോനെ, ഞാൻ നോമ്പെടുത്തിട്ടില്ലല്ലോ, റബ്ബിന് വേണ്ടി ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ദുനിയാവിന്റെ പുറത്തുകൂടെ അഹങ്കരിച്ചു ആർഭാടത്തിന്റെ പോക്ക് പോയി. അല്ലാഹുവിനു വേണ്ടി ഒരു ഇബാദത്തും ഞാൻ ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ട് നിങ്ങളെ ദുനിയാവ് ചതിക്കാതിരിക്കട്ടെ എന്ന് വിളിച്ചു പറഞ്ഞു കൊണ്ടുപോയതെവിടെ? ആ കബറിൽ അല്ലാഹുവിന്റെ പള്ളിയിൽ കൊണ്ടുവച്ചു മയ്യത്ത് നിസ്കരിക്കാൻ. അവിടെ നിന്ന് മയ്യത്ത് നിസ്കരിച്ചിട്ട് എല്ലാവരും ഇറങ്ങി ഓടുമ്പോ അവിടെ നിന്ന് വിളിച്ചു പറയാ, പോകല്ല, നിങ്ങളാരും പോകല്ലേ, ആരും പോകല്ല, എനിക്കിന്നി കിടക്കാനുള്ളൊരു വീടുണ്ട്, എനിക്കിന്നി ചെന്ന് കിടക്കാനൊരു വീടുണ്ട്, ആ വീടൊന്ന് കാണാതെ നിങ്ങൾ പോകല്ല. ഇന്നലെ വരെ കിടന്നിരുന്ന മണിമാളികയില്ല, ഇന്നലെ വരെ സഞ്ചരിച്ചിരുന്ന വാഹനമില്ല, അതുകൊണ്ട് ഖബറൊന്ന് കണ്ടിട്ട് പോക്കൂടെ എന്ന് പറഞ്ഞിട്ട് അവസാനം ആ കബറിടത്തിലേക്കൊന്ന് കൊണ്ടുവെക്കുകയാണ്. അവിടെ കൊണ്ട് ചെന്നിട്ട് എല്ലാവരും വെക്കുന്നു. ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട് വരികയാണ്. പടച്ച റബ്ബേ, ആ കബറിന്റെ ഉള്ളിൽ കൊണ്ടുവെച്ച പിന്നെ ആരാ? അല്ലാഹു തഴവാവസ്ഥാന്റെ കബർ സ്വർഗമാക്കട്ടെ. ഉറക്കെ ഒന്ന് പറയ, സ്വർഗമാക്കട്ടെ. കബറന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ടു നീ കരയേണ്ടതാ. മണ്ണിന്റെ തലയണ യാണതിൽ നിനയിൽ
ഉള്ളത് ഞെരുക്കത്തിനാലിരു ഭിത്തിയാണതിനുള്ളത് സുബ്ഹാന റബ്ബി ഇരുളിനാൽ പെയ്തിട്ടതാ എത്ര മയ്യത്തുകളൊക്കെ വെച്ചിട്ട് മടങ്ങി നമ്മൾ പലകയിട്ടതിന്റെ പുറത്ത് മണ്ണ് മാറിയിട്ട് എന്നിട്ടും നമ്മൾ ഓർക്കാറില്ല ചെറുപ്പക്കാരാ കബറിന്റെ അവസ്ഥ എന്താണ് ചിതലും പുഴുപുഴും പെരുതി സന്തോഷമാണ് കുടി ചെയ്യുന്നതി പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമേ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതേ അഴുകുന്നതാണ് ഒരു മൂന്നോ ദിവസം കൊണ്ട് സുഹൃത്തുക്കളെ നമുക്കുള്ള നേത്രം രണ്ട് ഉടന്തരന്തനെ മുഖമിളം കാണോമേ ഗുഹരണ്ട് നോക്കുന്ന പക്ഷം മണ്ടുമേ ഭയഭയമുണ്ട് നോക്കുന്നത് ഉമ്മയെ കൊണ്ട് കബറിൽ വെച്ചു ബാപ്പയെ കൊണ്ട് കബറിൽ വെച്ചു അല്ലാഹുവേ എന്റെ ബാപ്പയുടെ കബറിന്റെ അവസ്ഥ എന്താണ് എന്റെ ഉമ്മയുടെ കബറിന്റെ അവസ്ഥ എന്താണ് ആരും തന്നെ ചിന്തിച്ചിട്ടില്ല ആ ഉമ്മാന്റെ കണ്ണിന്റെ കുഴിയാണ് പിന്നെ ഇവിടെ കണ്ണില്ല കണ്ണിന്റെ കുഴി വെള്ളവും നിറഞ്ഞില്ലേ അതു മുഴുവനും മണ്മണായതൽബുദമല്ലേ ഉദരം ക്രമേണ പുഴുത്ത് ചീഞ്ഞൊലിച്ചില്ലേ അതു പൊടുപ്പോൾ കബർ നിറഞ്ഞതൽബുദമല്ലേ ഉമ്മാനെ കൊണ്ടുവച്ചു ഉമ്മാന്റെ വയറിങ്ങനെ പൊങ്ങി പൊങ്ങി വന്ന് എവിടം വരെ ആ പലകയിട്ടിരിക്കുന്ന കല്ലിവെച്ച സ്ഥലം വരെ പൊങ്ങി വന്നിട്ട് പിന്നെ പൊങ്ങാന് സ്ഥലമില്ലാതെ വരുമ്പോ ഉമ്മാന്റെ വയറ് പൊട്ടുകയാണ് അത് പൊട്ടി കബറു നിറഞ്ഞതൽബുദമല്ലേ അങ്ങനെ ഉള്ള കബറിന്റെ ഉള്ളിൽ ഞാനും നിങ്ങളും ചെന്ന് കിടക്കേണ്ടുന്നവരാണ് അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദര ആ കബറിനെ പറ്റി ഓർത്ത് സന്തോഷത്തോടെ മരിക്കണമെന്ന് പഠിപ്പിച്ചതാരാ കരളിന്റെ കരളായ നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് സന്തോഷത്തോടെ വിട പറയാൻ പറ്റുമോ ആനന്ദത്തോടെ വിട പറയാൻ പറ്റുമോ ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമയ്ക്ക് ലോകത്തുനിന്ന് വിട പറയുമ്പോ പടച്ചവനെ അല്ലാഹുവിന്റെ പള്ളികളുടെ മിനാരങ്ങളിലൂടെ ബാങ്കിന്റെ ധ്വനിയൊന്ന് മുടങ്ങി കേൾക്കുമ്പോ എവിടൊന്ന് മറുപടി കൊടുത്തു അവസാനമില്ല ചൊല്ലിയിട്ടല്ലേ ഷംസുൽ ഉലമ ലോകത്തോട് വിട പറഞ്ഞു പോയത് എന്തുകൊണ്ടാണ് അവർക്ക് ഇതുപോലത്തെ ഭാഗ്യം ലഭിച്ചത് പടച്ചവനെ ഓർത്തുകൊണ്ട് കടന്നു പോയപ്പോഴല്ലേ ചെറുപ്പക്കാരാ റബ്ബിന്റെ വാക്കുകൾ പരിപൂർണമായി മനസ്സിന്റെ ഉള്ളിൽ കൊണ്ടുവന്നു പോയപ്പോഴല്ലേ ചെറുപ്പക്കാരാ എന്തിനേറെ പറയാന് സമയമില്ലല്ലോ ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദിനറിയാത്തവരില്ല കോയക്കുട്ടി ഉസ്താദ് എപ്പോഴും ഏതൊരു സദസ്സിൽ
പരിസരങ്ങളിലേക്കും കടന്നു വന്നാരോ അല്ലാഹുവേ അവിടെ വന്നിരുന്നിട്ട് അവിടെയുള്ളവരോട് ഉപദേശം കൊടുക്കുമോ അല്ലാഹുവേ നിറഞ്ഞ മനസ്സോടെ കോയക്കുട്ടി ഉസ്താദ് തന്റെ മുമ്പിലേക്കും കടന്നിരിക്കുന്ന സാധാരണക്കാരോട് ആലിമീങ്ങളോട് മറ്റുള്ള ചെറുപ്പക്കാരോട് പറഞ്ഞു കൊടുക്കുന്നത് മോലെ മക്കളെ മരിക്കും കേട്ടോ മരിക്കുമെന്നുള്ള പ്രതീക്ഷയോട് നിങ്ങൾ കടന്നു പോകോ പടച്ചവനെ ഞാൻ ഒരു വേള കടന്നു പോയി അവിടെ തൊട്ടടുത്ത് മരിക്കുന്നതിന്റെ കുറെ ദിവസങ്ങൾക്ക് മുമ്പ് ഉസ്താദ് രോഗമാണം നിറഞ്ഞപ്പോ പെട്ടെന്ന് കടന്നു പോകുമ്പോഴാണ് അല്ലാഹുവേ ഞാൻ പറഞ്ഞു ഉസ്താദേ ദുആ ചെയ്യണം ഞാൻ പറഞ്ഞു ദുആ ചെയ്യണം റബ്ബേ പണ്ഡിതനാണല്ലോ ആരാരും ആദരിക്കുന്ന വ്യക്തിത്വമാണല്ലോ സന്തോഷത്തിന്റെ നിറകുടമാണല്ലോ ആര് ചെന്നാലും ഇരിക്കില്ലെന്ന് പറഞ്ഞ് ബഹുമാനത്തിന്റെ വാക്ക് തരുന്ന സന്തോഷത്തിന്റെ വാക്ക് തരുന്ന കോയക്കുട്ടി ഉസ്താദ് അവിടുന്ന് തിരിച്ചു ഒന്നും വഴിയാത്ത ഒന്നിനും കഴിയാത്ത ഒന്നിനും കൊള്ളാത്ത ഈ പാവിയാ എന്നോട് പറയാ മോനെ ആക്കിബത്ത് നന്നാകാൻ ദുആ ചെയ്യണേ ആക്കിബത്ത് നന്നാകാൻ ദുആ ചെയ്യണേ അല്ലാഹുവേ ആരായി പറയുന്നത് പണ്ഡിത വരേണ്യനാണ് പണ്ഡിത വരേണ്യനാണ് കബറിടം സ്വർഗത്തിന്റെ പൂങ്കാവനമാണ് കൊടുക്കണേ അല്ലാ എന്റെ പ്രിയമുള്ള സഹോദര അവരൊക്കെ സൂക്ഷ്മത ഉള്ള പണ്ഡിതന്മാരായിരുന്നല്ലോ അല്ലാഹുവേ മരണത്തെ പറ്റി ഓർത്തുകൊണ്ട് കടന്നുപോയവരായിരുന്നല്ലോ നമുക്കെന്തേ കഴിയാത്തത് അവരൊക്കെ ഒരുപാട് കരഞ്ഞിട്ട് ദുആ ചെയ്യുമോ കോയക്കുട്ടി ഉസ്താദിന്റെ സദസ്സുകളിൽ ഒരുപാട് ചെന്നിരിക്കാൻ ഭാഗ്യം കിട്ടിയവരാണ് ഒന്നുകിൽ ഉസ്താദ് ആദ്യം വന്ന് ദുആ ചെയ്യും ഇല്ലെങ്കിൽ പ്രഭാഷണത്തിന്റെ അവസാനം വന്ന് ദുആ ചെയ്യും അപ്പോഴൊക്കെ അവിടെ നിന്ന് ചില സമയത്ത് ദൂരത്തേക്ക് പോകാവുള്ളപ്പോ ഈ സാധു പറയും ഉസ്താദേ ഞാൻ ഉസ്താദിന്റെ സമ്മതത്തോടെ പൊക്കോട്ടെ എന്ന് ചോദിക്കുമ്പോ ഉസ്താദ് പറഞ്ഞു കുഴപ്പമില്ല മോനെ പൊക്കോ സാധുവിന് വേണ്ടി ദുആ ചെയ്യണം അല്ലാഹുവേ ആരാണ് സഹോദരങ്ങളെ പറയുന്നത് പടച്ചറബേ ഇൽമിന്റെ നിറകുടമായ ഒരുപാട് മുത്തല്ലിമകളുടെ ഉസ്താദല്ലേ പറഞ്ഞു പോയത് അവരൊക്കെ ചൊല്ലിയ വാക്ക് ഇല്ല ഇല്ല അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദര ഉറക്കെ കരിമചൊല്ലി മരിക്കാനുള്ള സൗഭാഗ്യം വേണ്ടേ മാനവ ഉസ്താദ് ലോകത്തോട് വിട പറയുമ്പോ അവിടെ കൂടിയവരൊക്കെ കേട്ടവരാണ് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുന്ന ലക്ഷക്കണക്കാന ആളുകളുടെ മുമ്പിൽ നിന്ന് ഒരു യാത്ര ചോദിക്കുമ്പോ അവിടെ നിറങ്ങിപ്പോയി നല്ലതുപോലെ ചെന്ന് കിടന്നിട്ട് ഇല്ല 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 എന്ന് പറഞ്ഞിട്ട് ലോകത്തോട് വിട പറഞ്ഞു പോയെങ്കിലോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ശംസുല്ലുലമ ചൊല്ലിയതുപോലെ ചൊല്ലാറ് കഴിഞ്ഞില്ലെങ്കിലും കോയക്കുട്ടി ഉസ്താദ് ചൊല്ലിയതുപോലെ ചൊല്ലാർ കഴിഞ്ഞില്ലെങ്കിലും മാനവ ഉസ്താദ് ചൊല്ലിയതുപോലെ ചൊല്ലാറ് കഴിഞ്ഞിട്ടില്ലെങ്കിലും അതിന്റെ ഒരല്പമെങ്കിലും കനിമ ചൊല്ലാ നമുക്ക് കഴിയണ്ടേ അല്ലാഹുവേ നമുക്കതിനുള്ള സൗഭാഗ്യം തരണേ അമ്മോ നമുക്കതിനുള്ള സൗഭാഗ്യം തരണേ അമ്മോ അതുകൊണ്ട് മരണത്തെ പറ്റി ഓർക്കണം അവസാനം അവസാനമായി റസൂലുള്ള സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ് സ്വഹാബ ജീവിതത്തിന്റെ ഭാഗത്തിൽ നിങ്ങൾക്ക് അല്ലാഹു തന്നതിന്റെ ഒരു ഭാഗം എപ്പോഴും സദക്ക ചെയ്തിട്ട് പിരിയണേ സ്വഹാബ ഇത് പറയുമ്പോ നിങ്ങളോട് ലക്ഷങ്ങൾ ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇൻഷാല്ലാ ഇവിടെ വെച്ചുകൊണ്ട് നിറഞ്ഞ മനസ്സോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യാൻ പോവുകയാണ് ഇവിടെ വെച്ചുകൊണ്ട് ദുആ ചെയ്യാൻ പോവുകയാ എന്റെ സഹോദരങ്ങളെ നമ്മുടെ ആഗ്രഹം കലിമ ചൊല്ലാനാണ് ഇന്നെന്നെ വാഹനമോടിച്ച് ഇവിടെ കൊണ്ടുവന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷുഹൈബ് അതുപോലെ ഷഹീർ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരൻ പടച്ചവനെ അവരൊക്കെ എന്നോടൊപ്പം കടന്നു വരുമ്പോ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട് ഉസ്താദേ ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ കടന്നു വരുന്നത് ഒരു ദുആക്ക് വേണ്ടിയിട്ടാണ് എന്നവിടെ പറഞ്ഞു പോകുമ്പോ എത്രത്തോളം ദുആക്കും
മാധുര്യമുള്ള സദസ്സാണിത്. അല്ലാ ഇവിടെ വെച്ചുകൊണ്ട് ചെറിയ ഒരു ഹദിയ ഈ ദുആ ചെയ്യുന്ന സദസ്സിൽ ആര് പറയുമോ നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. പ്രിയമുള്ളവരെ, ആയിരം ഞാൻ ചോദിക്കുന്നില്ല, രണ്ടായിരം ചോദിക്കുന്നില്ല. മരിക്കുന്ന സമയം കലിമ ചൊല്ലി എനിക്ക് മരിക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇത്രയും നേരം പ്രഭാഷണം കേട്ട എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിറഞ്ഞ മനസ്സോടെ ഇൻഷാ അല്ലാ ഞാനൊരു 501 രൂപ ഇപ്പൊ തന്നെ കൊടുക്കാനല്ല, കിട്ടും പോലെ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഈ സദസ്സിൽ ആര് പറയുന്നു റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ. കുടുംബത്തിന് മരിച്ചു പോയവർക്ക് നീ മഹഫുറത്ത് കൊടുക്കണം തമ്പുരാനെ. അതുകൊണ്ട് ഞാൻ നിർബന്ധിക്കല്ല, ഇൻഷാ നിങ്ങൾ കൊണ്ട് കൊണ്ടുതരണമെന്നില്ല. കഴിയുന്നവർ നേരത്തെ കഴിയുന്നവരൊക്കെ മരിച്ചു അമ്മ ഒപ്പ കുടുംബം നിങ്ങൾ ഇത്രയും നേരം അല്ലാഹു തആല മഹഫുറത്തും റഹ്മത്തും കൊടുക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നെ കൊടുത്താലും മതി, നിങ്ങളും മരിക്കും, നമുക്കും മരിക്കുമ്പോൾ നമുക്ക് കലിമ ചൊല്ലി മരിക്കണം എന്ന് പറയാൻ ആഗ്രഹമുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ കൂട്ടത്തിൽ ഞാൻ പറയാണ്, നിങ്ങളുടെ കരങ്ങൾ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്കുള്ള കരങ്ങളാണ്. ഒരുപാട് നമ്മളൊക്കെ ഒരുപാട് നമ്മൾ പല കാര്യങ്ങളും ചെയ്തു ചെയ്തു, എന്നാലും അള്ളാഹ് ഈ പരിശുദ്ധമാർത്ഥം ഈ സദസ്സിൽ നമുക്ക് അൽഹംദുലില്ലാ കൊടുക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ അവഗ്രഹിച്ചാണ് വന്നാലും ഭക്ഷണമൊക്കെ തരുന്ന ഒരു വ്യക്തിത്വമാണ്. എല്ലാ ഉസ്താദുമാരുടെ സ്നേഹം അല്ലാഹു ആഫിയത്തുൽ ദീർഘായുസ് കൊടുക്കട്ടെ. അള്ളാഹുത്തല മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. ഇപ്പോൾ ഉള്ളവരിപ്പൊ കൊടുത്തോളി, ഇല്ലാത്തവർ ഇൻഷാല്ലാ ആഗ്രഹമില്ലേ, ഞാൻ ഇൻഷാല്ലാ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെയും കൊടുക്കില്ല, കൊടുക്കാൻ ആഗ്രഹമുള്ള ഒന്ന് കൈവർത്തിയാൽ മതി ഇൻഷാല്ലാ, പിന്നെയും മതി, പിന്നെ കൊടുത്താലും മതി. നമുക്ക് നല്ല മനസ്സോടെ എല്ലാ എല്ലാവരും എഴുന്നേക്കും അടുത്തോട്ട് എല്ലാവരും അള്ളാഹു തആല കബൂലാക്കട്ടെ. എല്ലാവരും ആരും വഴിയോരത്ത് മാറി നിൽക്കല്ലേ, ഇത്രയും നേരം നിങ്ങൾ ഇരുന്നു, ഇനി നമുക്ക് ദുആ ചെയ്ത് വേണം പോവാൻ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ഇവിടുന്ന് ബക്കറ്റ് നോക്കിയിട്ട് അടുത്ത് വരി കബൂലാക്കും മാറാകട്ടെ. എല്ലാരും വരും, എല്ലാരും വരും, അവിടെ നിന്ന് നിക്കല്ലേ, എല്ലാം പാടിക്കൊണ്ട് മോനയച്ച ശമ്പളത്തിന് ആദ്യത്തെ ശമ്പളത്തിന് 3,300 അദ്ദേഹത്തിന്റെ ജോലി നീ വറക്കത്ത് കൊടുക്കണേ റഹ്മാനെ, സന്തോഷം കൊടുക്കണേ റഹ്മാനെ, ആനന്ദം കൊടുക്കണേ അല്ലാ. അച്ഛന് ഇതിന്റെ പകരം ആ മകന്റെ ജോലിയിൽ നീ ഹൈറും വറക്കത്തും എത്തി കൊടുക്കണേ റബ്ബേ. കുടുംബങ്ങളിൽ ഇവിടെ പറഞ്ഞു പോയവർക്ക് വേണ്ടി പലരും ഇവിടെ ഹദിയാ ചെയ്തു, റബ്ബേ നീ സ്വീകരിക്കണേ റഹ്മാനെ, കബൂലാക്കണേ അല്ലാ. അവരുടെ കുടുംബങ്ങളിലൊക്കെ ഹൈറും വറക്കത്തും കൊടുത്ത് കുടുംബത്തിൽ മരണപ്പെട്ടവരുടെ കബറിടങ്ങൾ സ്വർഗത്തിന്റെ വീടാക്കണേ റബ്ബേ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ബക്കറ്റ് വിട്ടിട്ടില്ല, ഇൻഷാ അല്ലാ നിങ്ങളുടെ കയ്യിൽ ഉള്ളത് ചെറിയൊരു സംഖ്യ നിങ്ങളുടെ ഇടം പറ്റും. എല്ലാ നമ്മളിപ്പോ അൽഹംദുലില്ലാ ആത്മാർത്ഥമായിട്ട് വിളിച്ചു ദുആ ചെയ്യാൻ, അതുകൊണ്ട് ചെറിയൊരു ഹദിയ നിങ്ങളുടെ ഉള്ളതില് ചെറിയൊരു ഹദിയ എടുത്തിട്ട് ബഹുമാനം നമ്മുടെ ഉസ്താദിന്റെ തന്നെ ഇൻഷാല്ലാ കൊടുത്തോളൂ.
ഇൻഷാല്ലാ. അതുകൊണ്ട് നല്ല മനസ്സോടുകൂടി എല്ലാവരും ഇൻഷാല്ലാ ഞങ്ങളുടെ നാട്ടിലെ സ്ഥാനം അതുകൊണ്ട് പോലീസ് ഒരുപാട് കുട്ടികൾക്ക് എളിമ പഠിപ്പിക്കും. ഞാൻ കണ്ടിട്ടാ പറയുന്ന എളിമ പഠിപ്പിക്കുന്ന സ്ഥാനം അതുകൊണ്ട് എല്ലാവരും ഇൻഷാല്ലാ നിങ്ങളുടെ നാട്ടുകാരാണ് ഒന്ന് പെട്ടെന്ന് വന്ന് ഇൻഷാല്ലാ കിട്ടുന്നവര് ആരാദ്യം കൊടുക്കുന്ന പിന്നെ ബാക്കി കബൂലാക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് അവസാനമായ തിരുനിൽക്കിരുത്തുവാൻ നടത്തുന്ന നല്ല പവിത്രമായ സദസ്സാണല്ലോ, മജ്ലിസാണല്ലോ. അതുകൊണ്ട് എല്ലാവരും അതിന് വേണ്ടി സഹകരിക്കുക. അതിന്റെ പുറമെ നാളെ മായുസ്കാരം അന്നേരം നേരത്തെ പറഞ്ഞതുപോലെ ദപ്രാത്തിപ്പ് നടക്കാൻ വേണ്ടി കോവിലിന്ന് എല്ലാവരും വന്ന് സഹകരിക്കുക. മാത്രമല്ല മന്ത്രിക്കൊക്കെ കൊടുത്ത് ടോക്കനൊക്കെ കൈപ്പറ്റുക, മാങ്ങുക. എല്ലാവരും മന്ത്രിക്കൊക്കെ കൊടുത്ത് ടി സി ഇനി മാങ്ങേണ്ടതാണ്. അതുപോലെ തന്നെ നാളെ പെണ്ണുങ്ങൾക്കും സ്ത്രീകൾക്കും കൈ സീലുള്ളത് കൊണ്ട് എല്ലാവരും വീട്ടിൽ നിന്ന് പത്തുണ്ടാക്കി കൊടുത്തയക്കുമ്പോൾ നിങ്ങൾക്ക് കൊടുത്തയക്കുന്നവരാണ്. എന്നിരുന്നാലും ഓർമ്മപ്പെടുത്തുമ്പോൾ പത്തുണ്ടാക്കി കൊടുത്തയക്കുമ്പോൾ ഒരല്പം അധികം കൊടുത്തയക്കേണ്ടതാണ്. കാരണം ഇവിടെ കൂടി എല്ലാവർക്കും സീരന് വിതരണം ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കുമാരാകട്ടെ. നമ്മുടെ എളിയ ഫോൺ മുഖേനെ കണം സ്വീകരിച്ചുകൊണ്ട് കുറെ കാലമായി ഉസ്താദിനെ കൊണ്ട് പ്രസംഗിപ്പിക്കാൻ ആഗ്രഹിച്ചത് നമ്മുടെ ആ അഭിലാഷം പൂർത്തിയായി. നമ്മുടെ എളിയ ക്ഷണം കൊണ്ട് സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ചെറുനിലക്ക് ഉപദേശം നിർദ്ദേശം നൽകിയ ഉസ്താദിനെ എല്ലാവരും അഭിനന്ദിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാരാകട്ടെ, അള്ളാഹു സഹായിക്കുമാരാകട്ടെ. നാളെ ഇൻഷാ അല്ലാ 10 മഗ്രിബിന് വയലിന്റെ വരുമ്പോൾ കൊണ്ടുവന്നത് മതി. എല്ലാവരും 10 കൊണ്ടുവരുമ്പോൾ അധികമായി കൊണ്ടുവരുന്നതിന് പെണ്ണുങ്ങളോട് പ്രത്യേകം ഉപപ്പെട്ടുന്നു. പെണ്ണുങ്ങൾക്ക് നാളെ കൈസീരിഞ്ഞുണ്ടായിരിക്കുന്നതാണ്. പിന്നെ അതിന്റെ പുറമെ നാളെ ബഹുമാനപ്പെട്ട ഖതീബ് ഉസ്താദിന്റെ ബക്കം ഉസ്താദിന്റെ ഭക്തി നിർഭയ തങ്ങൾക്ക് വാക്ക് ശേഷം ഉസ്താദിന്റെ സാരവത്തായ എല്ലാവരും പറയുന്നു. ഉസ്താദിനെ കൊണ്ടുവന്ന് 2 മണിക്കൂർ ആന്ന് പറയും. അല്ല നമുക്ക് വേണ്ടുന്നത് പോലെ നമ്മുടെ ഉദ്ദേശിസ്താവ് വാഴ പറയും. അതിനു വേണ്ടി എല്ലാവരും നേരത്തെ വന്ന് എത്തണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു.
കബൂലാക്കട്ടെ. ഒരുപാട് ചെയ്ത കുറച്ച് ദ്വാഴ്ച നിങ്ങൾ അമ്മയും പറഞ്ഞു. അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തു മാറാട്ടെ, കബൂലാക്കട്ടെ. الحمد لله الحمد لله رب العالمين الحمد يوافي نعمه ويكافئ مزيده اللهم صل وسلم على رسولك سيدنا وحبيبنا ومولانا ومصطفانا محمد صلى الله عليه وسلم ارحم الراحمين يا الله وكرمنا يا الله كارنيرانا يا ربي ഞങ്ങളെ നീ സ്വീകരിക്കണേ തമ്പുരാനേ അല്ലാഹുവേ ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ മുഴുവനും നീ പുറത്തു തരണേ അല്ലാ, നീ മാപ്പ് തരണേ തമ്പുരാനെ. മനസ്സിൽ തട്ടി ഉറക്കെ പറയറപ്പേ, നീ ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ലാ, ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ലാ, ഞങ്ങൾക്ക് മാപ്പ് തരണേ തമ്പുരാനെ. റാഹിമായ അല്ലാ, റാസിഖായ അല്ലാ, മാലിക്കുൽ മുലൂക്കായ അല്ലാഹുവേ, ഞങ്ങൾ ഇവിടെ വെച്ചുകൊണ്ട് എന്ത് ചോദിച്ചാലും റബ്ബേ നീ ഞങ്ങൾക്ക് തരുമെന്നുള്ള പ്രതീക്ഷയാണ്. റബ്ബേ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹുവേ ഞങ്ങൾക്ക് ക്യാൻസർ തരല്ല അല്ലാത്തതല്ല അല്ലാ, പടച്ചവനെ ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോ ഞങ്ങളുടെ ആരുടെയെങ്കിലും ശരീരങ്ങളിൽ ക്യാൻസർ എന്ന് പറയുന്ന രോഗം ഒളിഞ്ഞു കിടപ്പുണ്ടെങ്കിൽ പടച്ചവനെ നീ അതിനെ തുടച്ചു മാറ്റണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ ആരെയും അറിയും അപകട മരണങ്ങളിൽ പെടില്ല അല്ലാ, എപ്പോഴും വാഹനങ്ങളിലാണ് പടച്ചവനെ. ശരീരം കീറി മുറിക്കുന്ന ഒരു രോഗമോ നമുക്കാർക്കും നീ തരല്ല റഹ്മാനേ. അല്ലാഹുവേ വാഹനം വെട്ടിപ്പൊളിച്ച് കൈ വേറെ കാല് വേറെ മയ്യത്ത് പുറത്തെടുക്കുന്ന ഒന്നും ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവർ അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. വിട പറഞ്ഞു പോയ മാതാപിതാക്കളുടെ കബറിടങ്ങൾ സ്വർഗമാക്കണേ തമ്പുരാനെ. പടച്ചവനെ പലരും ഇവിടെ സദക ചെയ്തത് പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടിയാണ് റബ്ബേ. യാ അല്ലാ, ഈ പാതിരാത്രിയിൽ ഞങ്ങൾ ചോദിക്കുന്ന റബ്ബേ, ഞങ്ങളുടെ പൊന്നുപ്പമാരുടെ പൊന്നമ്മമാരുടെ കബർ സ്വർഗത്തിന്റെ പൂങ്കാവനമാക്കണേ അല്ലാ, സ്വർഗത്തിന്റെ പൂങ്കാവനമാക്കണേ അല്ലാ, കണ്ണെത്താത്ത ദൂരത്തോളം വിശാലമാക്കണേ അല്ലാ, അർഹമുറാഹിമായ അല്ലാഹുവേ കരുണക്കടലായ അല്ലാ. അല്ലാഹു ഇന്നിവിടെ നീ ഏതൊക്കെ ഭാഗത്തുനിന്ന് സഹോദരങ്ങൾ ഇവിടെ കടന്നു വന്നോ യാ അല്ലാ, അവരുടെയൊക്കെ ജീവിതങ്ങളിൽ കുടുംബങ്ങളിൽ ബറക്കത്ത് പ്രദാനം ചെയ്യണം തമ്പുരാനെ, സന്തോഷം പ്രദാനം ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ നമ്മുടെ പൊന്നമക്കൾക്ക് രോഗം തന്നുകൊണ്ട് പരീക്ഷിക്കല്ല അല്ലാ, ഞങ്ങളുടെ ഭാര്യമാർക്ക് രോഗം തന്നുകൊണ്ട് പരീക്ഷിക്കല്ല അല്ലാ, ഞങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നപ്പമാർക്ക് പൊന്നുമ്മമാർക്ക് രോഗം തന്നിട്ട് പരീക്ഷിക്കല്ല അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ പെൺകുട്ടികളുടെ വിവാഹം സമയമെടുത്തിട്ടുണ്ട്, അല്ലാഹുവേ നല്ല അനുയോജ്യരായ ഇണകളെ കൊടുക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ മക്കളെ കൊണ്ട് ഞങ്ങൾ കരയുന്ന ഒരു നല്ല അവസ്ഥ തരല്ല റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ പലരുടെയും പ്രിയപ്പെട്ട കൂട്ടുകാര് അല്ലാഹുവേ ജയിലറകളുടെ ഉള്ളുകളിൽ കഴിയുന്നവരുണ്ട്, അവർക്കൊക്കെ മോചനം കൊടുക്കണേ അല്ലാ. പടച്ചവനെ ഇവിടെ കടന്നു വന്ന ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ അല്ലാഹുവേ അവരുടെ ജോലിയിൽ നല്ല പറക്കത്തുള്ള ശമ്പളമുള്ള ജോലികൾ നീ എത്തിക്കൊടുക്കണേ റഹ്മാനെ. റാഹിമായ അല്ലാ, റാസിഖായ അല്ലാ, യാ വദൂദ് യാ അല്ലാ, യാ വഹാബ് യാ ഖഹാറു യാ അല്ലാ. പടച്ചവനെ അല്ലാഹുവേ ജീവിച്ചിരിക്കുമ്പോ നല്ല ആഫിയത്തുള്ള ആരോഗ്യവും വിട പറയുമ്പോ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടു മരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ.
പടച്ച റബ്ബേ, ഇന്നിവിടെ വാഹനം ഓടിച്ചു കൊണ്ടുവന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരൻ ഷുഹൈബ് കല്ലിക്കള്ളി എന്ന് പറയുന്ന നാട്ടിലുള്ള ചെറുപ്പക്കാർ, അദ്ദേഹത്തിന്റെ ജോലിയിലും ബിസിനസ്സിലല്ല നീ പറക്കത്ത് പ്രദാനം ചെയ്യണേ അല്ലാ. ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ കുഞ്ഞിന് ജെത്തി 9 വയസ്സുള്ള മിസിലിയാന്ന് പറയുന്ന പൊന്നുമോള് മരിച്ചു മച്ചമണ്ണാവുന്ന കബറിലാണ് തമ്പുരാനെ. ആ പ്രിയപ്പെട്ട പൊന്നുമോളെ നാളെ അവർക്കൊരു സന്തോഷത്തിന്റെ മോളാക്കി മാറ്റണേ അല്ലാ. പടച്ചറബേന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷരീർ, അദ്ദേഹത്തിന്റെ അല്ലാഹുവെ കുട്ടിയിൽ ഭാര്യയിൽ മാതാപിതാക്കളിൽ ബിസിനസ്സിലേക്ക് നീ ഖൈറും ബറക്കത്തും കൊടുക്കണം തമ്പുരാനെ. പടച്ചവനെയും ഇന്നിവിടെ വന്നപ്പം നല്ല രീതിക്ക് സ്നേഹം തന്ന സന്തോഷം തന്നെ പ്രിയപ്പെട്ട സുഹൃത്തും സ്നേഹിതനുമായ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഭഗവന്തരായ ബാക്കി ഉസ്താദ് കുടുംബത്തിലൊക്കെ പറക്കത്ത് പ്രദാനം ചെയ്യണേ അല്ലാ. ഞങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നു മുതലിമകളെ ഉഹറവിയായ പണ്ഡിതന്മാരാക്കി മാറ്റണേ അല്ലാ. ഇതിനു വേണ്ടി ഓടി നടന്ന ഉസ്താദുമാര് സംഘാടകര് എല്ലാവരെയും നീ കബൂലാക്കണ അല്ലാ. ഇന്നിവിടെ വന്നപ്പം നല്ല രീതിക്ക് കിടക്കാൻ വീട് തന്ന് സന്തോഷം തന്നവരുണ്ട്. എല്ലാവർക്കും ഖൈറ് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ എന്നൊക്കെ ആരൊക്കെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തോ, ആരൊക്കെ ഈ സാധുവിന്റെ ഭക്ഷണങ്ങൾ തന്നോ, എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാ. നീ കബൂലാക്കണേ അല്ലാ. ഞങ്ങളെ നീ ഇഷ്ടപ്പെടണേ തമ്പുരാനെ, ഞങ്ങളെ നീ സ്വീകരിക്കണേ റബ്ബേ. അല്ലാ നല്ല രീതിക്ക് ശബ്ദവും വിളിച്ചവം തന്നവരുടെ സൗണ്ടിൽ നീ പറക്കത്ത് ചെയ്യണേ അല്ലാ. നീ ഖൈറ് ഏറ്റി കൊടുക്കണേ അല്ലാ. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين صلى الله على മണിമുത്തേ മദീന നീലാണേ മന്മദാര ചെപ്പിലഴകാണേ സല്ലല്ലാഹു കാസർഗോഡ് ഭാഗത്ത് എനിക്ക് പ്രഭാഷണമുള്ളത് നിങ്ങൾക്കൊക്കെ ദുആ ചെയ്യാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളെ ഒന്നിക എല്ലാവരും മകരിനുമായി കൊടുത്ത് സഹകരിക്കേണ്ടതാണ്. ടോക്കണൊക്കെ മേങ്ങേണ്ടതാണ്. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ 10 രൂപ അധികം ഉണ്ടാക്കി കൊണ്ടുവരേണ്ടതാണ്. ഇൻഷാ അല്ലാഹ് ഇശാ നമസ്കാരത്തിന് ശേഷം ഉസ്താദിന്റെ ഉപദേശം ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും അതിനു വേണ്ടി സഹകരിക്കുക. ഇതിനു വേണ്ടി സഹകരിച്ച് അധ്വാനിച്ച് കഷ്ടപ്പെട്ട എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അല്ലാഹ് അനുഗ്രഹിക്കുമാറാകട്ടെ.